നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും സാമൂഹ്യ പാഠത്തിലേക്ക് ഹർദമായ സ്വാഗതം. എല്ലാവർക്കും മനോഹരമായിട്ടുള്ള ദിവസം ആശംസിക്കുകയാണ് കേട്ടോ. ഈ പല്ല് നന്നായാൽ പകുതി നന്നായി എന്നുള്ളൊരു പഴയ ചൊല്ലുണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് മാത്രമല്ല, നമ്മുടെ ശാരീരിക ആരോഗ്യത്തിൽ ദന്താരോഗ്യത്തിൻ്റെ പങ്ക് കൃത്യമായിട്ട് പറയുന്നൊരു ചൊല്ലാണത്. നമുക്കറിയാം, നമ്മുടെ ഇടയിൽ നോക്കിയാൽ ദന്താരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരികയാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ ദന്ത പരിപാലനത്തിലുള്ള അശ്രദ്ധയും അലംഭാവും ഒക്കെയാണ് കേട്ടോ കാരണം. അതുകൊണ്ട് തന്നെയാണ് ഈ ദന്താരോഗ്യ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ വർദ്ധിക്കുന്നത്. ഇന്ന് ഈ വിഷയമാണ് സാമൂഹ്യ പാഠം ചർച്ച ചെയ്യുന്നത്, ദന്ത പരിപാലനം. ഈ വിഷയവുമായിട്ട് നമ്മളോട് സംസാരിക്കുക, നമ്മളോട് ആശയങ്ങൾ പങ്കുവയ്ക്കുക നമ്മുടെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ സീനിയർ ഡെന്റൽ ഹൈജീനിസ്റ്റ് ശ്രീ കെ അജയകുമാറാണ്. അദ്ദേഹത്തെ സ്നേഹാദരപൂർവ്വം സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം സർ. നമസ്കാരം. നമ്മുടെ ആരോഗ്യത്തിൽ ഈ ഓറൽ ഹൈജീൻ അല്ലെങ്കിൽ ഡെന്റൽ ഹൈജീൻ അല്ലെങ്കിൽ ദന്തശുചിത്വം എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നു, അത് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോവിഡ് കാലത്തായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അവൈലബിൾ നമുക്ക് കിട്ടാത്തൊരു മേഖലയാണ്. ഡോക്ടേഴ്സിനെ കാണാൻ പോയാലും പരിമിതികളുണ്ട്. തീർച്ചയായിട്ടും പ്രേക്ഷകർ ആഗ്രഹിക്കുന്നൊരു വിഷയമാണ്, എന്താണ് അതിൻ്റെ പ്രാധാന്യം? ശരീരത്തിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കവാടമാണ് വായ. ഈ വായിലെ കാവൽ ഭടന്മാരായിട്ടുള്ള പല്ലുകൾ ജീവനുള്ള ഒരു ഏകകമാണ്. നമുക്കറിയാം, വായയുടെയും പല്ലിൻ്റെയും വായ താങ്ങി നിർത്തുന്ന മോണ, അണ്ണാക്ക്, കവിൾ, ചുണ്ട് ഇവയുടെയൊക്കെ ആരോഗ്യം ശരിയായ അളവിൽ സംരക്ഷിക്കുന്നതിൻ്റെ ലളിതമായ പദമാണ് ഓറൽ ഹൈജീൻ അഥവാ ഡെൻ്റൽ ഹൈജീൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ജീവൻ സൂചിപ്പിച്ചതുപോലെ കോവിഡ് കാലമായതുകൊണ്ട് തന്നെ കോവിഡിന് നമുക്കറിയാം രോഗപ്രതിരോധ ശേഷി ശരിയായ അളവിൽ നമുക്ക് നിലനിർത്തണമെങ്കിൽ പല്ലുകളുടെ ആരോഗ്യവും വായയുടെ ആരോഗ്യവും നല്ല രീതിയിൽ സംരക്ഷിക്കേണ്ടതുണ്ട്. രോഗപ്രതിരോധ ശേഷി നമുക്കറിയാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം 80% കേരളത്തിലുൾപ്പെടെ പൊതുജനങ്ങളിലും കുട്ടികളിലും ദന്തക്ഷയം അഥവാ പല്ലുപോട് കാണപ്പെടുന്നു. മോണരോഗം 70% പൊതുസമൂഹത്തിനിടയിലുണ്ടെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ദന്താരോഗ്യം ശരിയായ അളവിൽ, വായയുടെ ആരോഗ്യം ശരിയായ അളവിൽ സംരക്ഷിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം പൊതുസമൂഹത്തിന്, നമ്മുടെ കുട്ടികൾക്കൊക്കെ തന്നെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യം ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. സാറ് പറഞ്ഞു നിർത്തിയ തന്നെ ഈ ചുട്ടയിലെ ശീലം ചുടല വരെ എന്നുള്ളൊരു ചൊല്ലുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ കുട്ടിക്കാലം തൊട്ട് നമ്മൾ ശീലിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മരണം വരെ ആ ശീലം ഉണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കുട്ടികളിൽ നിന്ന് തുടങ്ങാം, കുട്ടികളുടെ ദന്ത പരിപാലനം എന്ന് നമുക്ക് പറഞ്ഞു തുടങ്ങാം. കുട്ടികളുടെ ദന്തപരിപാലനത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അമ്മമാരെ കുറിച്ച് പറയേണ്ടി വരും. അമ്മമാരെ വെച്ചാൽ ഗർഭാവസ്ഥയിൽ, നമ്മുടെ ഗർഭാവസ്ഥയിൽ 6 ആഴ്ചക്കകത്ത് തന്നെ അമ്മമാരുടെ ഭ്രൂണാവസ്ഥയിൽ കുട്ടിയിൽ പല്ല് രൂപാന്തരപ്പെടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അമ്മമാർ നല്ല പോഷണമുള്ള ഭക്ഷണം കഴിച്ചാൽ മാത്രമേ കുട്ടിക്ക് നല്ല പല്ലുണ്ടാകൂ. അപ്പോൾ എപ്പോഴാണ് പല്ലുകളുടെ ആരോഗ്യത്തെക്കുറിച്ച് എന്ന് ചിന്തിക്കുമ്പോൾ ചോദിച്ചത്, നമ്മൾ കുട്ടികൾ ജനിച്ചതിന് ശേഷമല്ല, ഗർഭാവസ്ഥയിൽ തന്നെ അമ്മമാർ നല്ല പോഷണം, പ്രത്യേകിച്ച് കാൽഷ്യവും, നമുക്കറിയാം പല്ലിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള മൂലകങ്ങളാണ് കാൽഷ്യം, ഫോസ്ഫറസ് ഒക്കെ. അപ്പോൾ അത്തരത്തിലുള്ള പാല്, മുട്ടയൊക്കെ അവരുടെ ഗർഭാവസ്ഥയിൽ കഴിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം ഈ പറയുന്ന പോലെ ആൻറ്റിബയോട്ടിക്കുകൾ പലപ്പോഴും ഗർഭാവസ്ഥ ഗർഭിണികൾ ആ കാര്യം അവരെ ഗർഭാവസ്ഥ അറിയുന്നതിന് മുമ്പേ തന്നെ പലപ്പോഴും പല അസുഖങ്ങൾക്ക് ആൻറ്റിബയോട്ടിക്കുകൾ അമിതമായി കഴിക്കുന്നൊരു ശീലമുണ്ട്. അപ്പം അങ്ങനെ കഴിക്കുമ്പോൾ കുട്ടികളിൽ ഈ പല്ലിൽ കറകൾ രൂപാന്തരപ്പെടുന്നുണ്ട്. അപ്പോൾ ഗർഭാവസ്ഥയിലുണ്ടാകുന്ന ആ കാര്യം വ്യക്തമായി ഡോക്ടറോട് പറയുകയും അത്തരത്തിലുള്ള ആൻറ്റിബയോട്ടിക് മാത്രമേ ആ ഘട്ടത്തിൽ കഴിക്കാൻ പാടുള്ളൂ. അപ്പം അങ്ങനെ ആൻറ്റിബയോട്ടിക് അമിതമായിട്ട് കഴിക്കുമ്പോൾ കുട്ടികളിൽ പല്ലുകളിൽ പല പ്രശ്നങ്ങളും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അമ്മമാരാണ് കുട്ടികൾ ഏറ്റവും നല്ല പല്ലുണ്ടാകാൻ ശ്രദ്ധിക്കേണ്ടത്. നമുക്കറിയാം ജനിക്കുമ്പോൾ കുട്ടിയിൽ പല്ലുണ്ടാകുന്നില്ല. 6 മാസത്തിലാണ് താഴെ നിരയിലുള്ള 2 പല്ലുകൾ കിളിർത്ത് വരുന്നത്. തുടർന്ന് അങ്ങോട്ട് 3 വയസ്സാകുന്നത് വരെ പാൽപ്പല്ലുകൾ രൂപാന്തരപ്പെടുന്നു. നമുക്കറിയാം 20 പാൽപ്പല്ലുകളാണ്. സാറിനോട് അത് ചോദിക്കാൻ വരികയായിരുന്നു ഞാൻ. ഈ പൊതുവേ നമ്മുടെ കുഞ്ഞുങ്ങൾ ആദ്യം വരുന്ന പല്ലുകളെയാണല്ലോ മിൽക്ക് ടീത്ത് അല്ലെങ്കിൽ പാൽപ്പല്ലുകൾ എന്ന് പറയുക. പലപ്പോഴും അതിന് വേണ്ടത്ര ഒരു പ്രാധാന്യം നമ്മുടെ മാതാപിതാക്കന്മാർ കൊടുക്കുന്നുണ്ടോന്നൊരു സംശയമാണ്. കാര്യം അതിനുശേഷം 32 സ്ഥിരദന്തങ്ങൾ വരാറുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഇതിനെ വലിയ പല്ല് പോടൊക്കെ പിടിച്ചത് നശിച്ചു പോകും. പക്ഷേ നമ്മുടെ ഒരു വ്യക്തിയുടെ ജീവിത വളർച്ചയിൽ ഈ പാൽപ്പല്ലുകൾക്കും അതുപോലെ തന്നെ സ്ഥിരദന്തങ്ങൾക്കുമുള്ള പ്രാധാന്യം എത്രത്തോളമാണ്? തീർച്ചയായിട്ടും ഇവിടെ ഇപ്പോൾ ചോദിച്ചതുപോലെ പാൽപ്പല്ലുകൾ ഞാൻ പറഞ്ഞു 6 മാസത്തിലാണ് താഴെ നിരയിൽ 2 പല്ലുകൾ വരുന്നത്. 3 വയസ്സ് പൂർത്തിയാകുന്നതോടുകൂടി ഈ പാൽപ്പല്ലുകളൊക്കെ 20 പാൽപ്പല്ലുകൾ വായിൽ കിളിർത്ത് വരുന്നുണ്ട്. ഈ പാൽ നമുക്കറിയാം കുട്ടിക്ക് നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ ശരിയായ രീതിയിൽ അവരുടെ പോഷണക്കുറവ്, നമ്മൾ കുട്ടിക്ക് പല്ലുപോഴുണ്ടാകുമ്പോൾ പലപ്പോഴും നല്ല ഭക്ഷണം അവർ കഴിക്കില്ല. അപ്പോൾ അങ്ങനെ പോഷണക്കുറവ് കുട്ടികൾക്കുണ്ടാകും, വിളർച്ചയൊക്കെ ഉണ്ടാകുന്നത് നല്ല പല്ലില്ലാത്തതിൻ്റെ കാരണമാണ്. അതോടൊപ്പം നല്ല സ്ഥിരദന്തങ്ങൾ വരണമെങ്കിൽ തീർച്ചയായിട്ടും ഈ പാൽപ്പല്ലുകൾ ശരിയായ അളവിൽ സംരക്ഷിക്കണം. അതുകൊണ്ട് തന്നെ അമ്മമാർ ഈ കുട്ടി ജനിച്ചത് മുതൽ, നമ്മളിപ്പോൾ പറയുന്നത് കുട്ടി ജനിച്ച എപ്പോഴും മുതൽ നമ്മുടെ അമ്മിഞ്ഞപ്പാലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മോണ നല്ലവണ്ണം നനഞ്ഞ തുണിയോ കോട്ടനോ ഉപയോഗിച്ച് ഉഴിഞ്ഞ് തുടച്ച് വൃത്തിയാക്കുന്നത് എപ്പോഴും നന്നായിരിക്കും.
കുട്ടിക്ക് എപ്പോൾ പല്ല് വരുന്നത്? ഞാൻ പറഞ്ഞു, 6 മാസത്തിലാണ് പല്ല് വരുന്നത്. അപ്പം മുതൽ നമുക്ക് ചെറിയ ബ്രഷ്, ഫിംഗർ ബ്രഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിപണിയിൽ സുലഭമാണ്. അമ്മമാർക്ക് തന്നെ കൈകളിൽ ഉറ പോലെ ഇട്ടിട്ട് ഫിംഗർ ബ്രഷ് വെച്ചിട്ട് കുട്ടികളുടെ പല്ലുകൾ വൃത്തിയാക്കാം. 6 മാസം 6 മാസം പല്ല് എപ്പോഴും കിടത്തി വന്നാലും അത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് നനഞ്ഞ തുണിയോ കോട്ടണോ വെച്ചിട്ട് വൃത്തിയാക്കാം. നമുക്കിപ്പോൾ വിപണിയിൽ ഫിംഗർ ബ്രഷ് ആയിട്ട് ചെറിയ ബ്രഷുകൾ വാങ്ങിക്കാം. അമ്മയുടെ കൈവിരലിൽ ഇട്ടിട്ട് ആ ബ്രഷ് വെച്ച് നമുക്ക് കുട്ടികളുടെ പല്ല് വൃത്തിയാക്കാൻ പറ്റും. അത് 2 വയസ്സ് വരെ നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. കുട്ടികളുടെ പല്ലുകൾ നമുക്ക് തന്നെ വൃത്തിയാക്കാൻ പറ്റും. എപ്പോൾ ബ്രഷ് ഉപയോഗിക്കണമെന്ന് ചോദിച്ചാൽ 2 വയസ്സ് നമുക്ക് കുട്ടിക്ക് തുപ്പാനുള്ളൊരു പ്രായമുണ്ട്. 2 വയസ്സാണ് നമുക്ക് പൊതുവേ പറയുന്നത്. അപ്പോൾ നമുക്ക് പീഡിയാട്രിക് ബ്രഷുകൾ ഉപയോഗിച്ച് കുട്ടികളുടെ പല്ല് വൃത്തിയാക്കാൻ വേണ്ടി പറ്റും. പേസ്റ്റ് നമുക്ക് ആ ഘട്ടത്തിൽ ഉപയോഗിക്കാം. തുടർന്ന് അങ്ങോട്ട് ഈ പറയുന്ന പോലെ 7 വയസ്സ് വരെ കുട്ടികളുടെ പല്ല് തേപ്പിൻ്റെ ഉത്തരവാദിത്തം രക്ഷിതാക്കൾ തന്നെ ശ്രദ്ധിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഡോക്ടർ സാർ, അത് ഇനിയുള്ളത് ഈ കുഞ്ഞുങ്ങളെ നമുക്ക് എന്താ വെച്ചാൽ, അവർ കൊച്ചു കുട്ടികളെ പിഞ്ചു മനസ്സാണ്, ഈ കുഞ്ഞുങ്ങൾക്ക് ദുശീലങ്ങൾ കുറേ ഉണ്ടാവും, അത് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പം കാണുന്നതൊക്കെ എടുത്ത് വായിൽ വെക്കും, ഓക്കെ, അങ്ങനെ ദുശീലം. അത് മാത്രമല്ല, കുറച്ച് ഒത്തിരിയുണ്ട് ഈ ദുശീലങ്ങൾ മൂലം എന്തൊക്കെയെങ്കിലും ദന്ത പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടോ? ഇവിടെ സൂചിപ്പിച്ച ദുശീലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കുട്ടികൾ വിരൽ കടിക്കുന്നത്, പിന്നെ നഖം കടിക്കല്, പിന്നെ ഈ പറയുന്ന പോലെ വായിലുള്ള ശ്വസനം. കുട്ടികളുടെ ദുശീലമായിട്ടുള്ള വായിലുള്ള ശ്വസനം ഒരു ആരോഗ്യ പ്രശ്നമാണ്. ഈ പറയുന്നത് പോലെ വിരലീമ്പൽ, അങ്ങനെ പല ദുശീലം കുട്ടികൾക്ക്, കുഞ്ഞുകുട്ടികളെ കുറച്ചുകൂടെ വലുതായവരെ കൂടെ വലുതായിട്ട്. അത് നമുക്ക് ദുശീലം, നമുക്ക് മധുര പലഹാരങ്ങൾ അമിതയോഗം നമുക്ക് ദുശീലായിട്ട് പറയാം. ഫാസ്റ്റ് ഫുഡ്, ഇപ്പോഴത്തെ പുതിയ രീതിയിൽ കുട്ടികൾ ഒട്ടിപ്പിടിക്കുന്ന ചോക്ലേറ്റ്സ് ഒക്കെ, അതൊരു ദുശീലത്തെ പെടുത്താം കുട്ടികൾ, അത് ദന്തക്ഷയം ഉണ്ടാക്കാൻ കാരണമുണ്ട്. അതോടെ ഇപ്പോൾ പറഞ്ഞ ദുശീലങ്ങൾ നമുക്കത് ആ ഘട്ടത്തിൽ തന്നെ കുട്ടികൾക്ക് നമുക്കിപ്പോൾ പറഞ്ഞ് അവരെ ഈ പറയുന്ന പോലെ ചെറിയ 4-5 വയസ്സിലെ കുട്ടികൾ ഇത്തരം ദുശീലങ്ങൾ ഉണ്ടെങ്കിൽ, നഖം കടിക്കുന്ന ശീലം അല്ലെങ്കിൽ വിരലീമ്പുന്ന ശീലം, വായിലുള്ള ശ്വസനം, അതൊക്കെ നമുക്ക് പുതിയ ഓർത്തഡോണ്ടിക് ചികിത്സാ രീതിയുണ്ട്. പല ഉപകരണങ്ങളും വെച്ച് നമുക്ക് അതിനെ അപ്പം തന്നെ കറക്റ്റ് ചെയ്യേണ്ട രീതിയുണ്ട്. നാക്കുകൊണ്ട് തള്ളുന്ന രീതി ഇവിടെ ദുശീലം ശ്രദ്ധിച്ചിട്ടുണ്ട്. പല്ലിങ്ങനെ നാക്കുകൊണ്ട് കുട്ടികളെ തള്ളി പലപ്പോഴും നിരതെറ്റിയ പല്ലുകൾ ഉണ്ടാവാനൊക്കെ ഒരു കാരണം ഈ ദുശീലങ്ങൾ. അടുത്ത ചോദ്യം അതായിരുന്നു, അത് നിരതെറ്റിയ കുഞ്ഞുങ്ങളുടെ മാത്രം അല്ലെങ്കിൽ ചോദിക്കാനുള്ളത്. സാറിപ്പോൾ പറഞ്ഞു വന്ന പോലെ ഈ നിരതെറ്റിയ പല്ലുകൾ, എനിക്കൊന്നു നമ്മുടെ ഇടയിൽ ഒട്ടുമിക്ക ആളുകൾ നിരതെറ്റിയ പല്ലുകൾ കാണാറുണ്ട്. പലപ്പോഴും അവർ പല ഇതിനു വേണ്ടി തന്നെ പുറകെ നടക്കാറുമുണ്ട്. അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? കുട്ടികളുടെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ മുതിർന്നവരിലേക്ക് വരാം. തീർച്ചയായിട്ടും നിരതെറ്റിയ പല്ലുകൾ ഉണ്ടാവാനുള്ള പ്രധാന കാരണം നമുക്ക് പല കാരണങ്ങളുണ്ട്. ഒന്നിവിടെ പറഞ്ഞാൽ ദുശീലം പറഞ്ഞു, നമ്മുടെ ഈ വിരലീമ്പൽ, നാക്കുകൊണ്ട് പല്ലുകൾ തള്ളുന്നത്, അതോടൊപ്പം വായിലുള്ള ശ്വസനം. ചില പലപ്പോഴും സൈനസൈറ്റിസ്, മൂക്കടപ്പുള്ള കുട്ടികളാണെങ്കിൽ രാത്രി ഉറങ്ങുമ്പോഴൊക്കെ തന്നെ വായിൽ തന്നെ ശ്വസിക്കുമ്പോൾ പല്ല് തള്ളിവരാം. അതോടൊപ്പം ഈ പറയുന്നതുപോലെ പാരമ്പര്യം ഒരു ഘടകമാണ്. പാരമ്പര്യമായിട്ട് ഇത്തരത്തിലുള്ള താടിയിലൊക്കെ വളർച്ച ചില കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ ഈ രീതിയിൽ നമുക്ക് തുടക്കത്തിലാണെങ്കിൽ കുട്ടികൾക്ക് ചെറിയ അതിൻ്റെ ഒരു അളവ് കുറക്കാൻ വേണ്ടി നമുക്ക് ഓർത്തഡോണ്ടിക് ഉപകരണങ്ങൾ വലിയ കമ്പ്യൂട്ടറിൻ്റെ രീതി അല്ല മറ്റ് പല ഉപകരണങ്ങളും വെച്ച് നമുക്കതിനെ ചികിത്സിക്കേണ്ട രീതി ഇന്ന് ഓർത്തഡോണ്ടിക് ചികിത്സാ രീതിയുണ്ട്. ഒരു കോളുണ്ട്. ഹലോ, നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഉറക്കെ പറയാമോ? സ്വാഗതം. എന്റെ പേര് കുട്ടിക്കാണ് വിളിക്കുന്നത്. ആ ശരി ശരി, നമ്മളിന്ന് ദന്തപരിപാലനമാണ് കണ്ടല്ലോ. ചോദിച്ചോളൂ ചോദിച്ചോളൂ. ആ പറയാം പറയാം. ആ സാറേ, എന്റെ പേര് കുട്ടിക്കാണ്. അവന്റെ മുന്നിലത്തെ പല്ല്, അതെ, ആ എന്റെ പേര് കുട്ടിയുടെ പല്ല് ചുമന്നിരിക്കുകയാണ്. എത്ര വയസ്സായി പ്രായം കുട്ടിയുടെ? സാർ, ഒരു കാര്യം ചെയ്യുമ്പോൾ ആ ടിവിയിലേക്ക് ശ്രദ്ധിക്കേണ്ട, നേരെ നമ്മളെ മാത്രം ഫോണിൽ മാത്രം ശ്രദ്ധിക്കുക കേട്ടോ. കുട്ടിക്ക് എത്ര വയസ്സ് പ്രായമായി? 1.5 വയസ്സായി. 1.5 വയസ്സ്. ഇപ്പൊ ഇവിടെ പറഞ്ഞതുപോലെ ഒന്നിക്കൽ അതിന്റെ പ്രധാന കാരണം നമുക്ക് നേരിട്ട് കാണാതെ പറയാൻ പറ്റില്ല. പല്ലി പോടായിരിക്കും, ചെറിയ മിൽക്ക് മിൽക്ക് പാൽപ്പല്ലുകളിൽ ചിലപ്പോൾ അമ്മിഞ്ഞ പാലൊക്കെ കൊടുത്തിട്ട് ശരിയായ രീതിയിൽ പല്ല് വൃത്തിയാക്കുന്നില്ലെങ്കിൽ, നമ്മുടെ ഈ പറയുന്ന പോലെ നേഴ്സിംഗ് ബോട്ടിൽ കാരീസ് എന്നൊക്കെ പറഞ്ഞ കാരീസ് ആയിരിക്കാം പ്രധാനമായിട്ട് എനിക്കതാണ് തോന്നുന്നത്. പിന്നെ പല കാരണങ്ങൾ കൊണ്ടും ഈ പറയുന്ന നിറവ്യത്യാസം, അമ്മ ആൻറ്റിബയോട്ടിക് പ്രസവ കാലഘട്ടത്തിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പല്ലിൽ നിറവ്യത്യാസം ഉണ്ടാകാം. ഫ്ലോറിൻ്റെ അളവ് ചിലപ്പോൾ കുറഞ്ഞാലും കൂടിയാലൊക്കെ പല്ലിൽ നിറവ്യത്യാസം ഉണ്ടാകും. പല കാരണങ്ങൾ കൊണ്ടാവാം. എനിക്ക് തോന്നുന്നു പ്രധാന കാരണം പല്ലിൽ എന്തെങ്കിലും പോട് വന്നതായിരിക്കും. അമ്മിഞ്ഞപ്പാൽ കൊടുത്തിട്ട് ശരിയായ രീതിയിൽ തുണിയോ അല്ലെങ്കിൽ നനഞ്ഞ കോട്ടോ ഉപയോഗിച്ച് വൃത്തിയാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. വളരെയധികം നന്ദി സാമൂഹ്യ പാഠത്തിലേക്ക് വിളിച്ചതിൽ. സാർ, ഇപ്പം ഇനിയും എനിക്ക് ആ ചോദിക്കാനുള്ളത് ഈ ദന്തപരിപാലനത്തിലെ പ്രശ്നങ്ങൾ അല്ലെ, അഭാവം മൂലം പലരും അശ്രദ്ധയാണല്ലോ, ആ മൂലം എന്തൊക്കെ ദന്തരോഗങ്ങൾ ഉണ്ടാവാം, അതിനെപ്പറ്റി ഒന്ന് പറയാം. പ്രധാനപ്പെട്ട രോഗം ദന്തക്ഷയം അഥവാ പല്ലുപോട്. നമുക്കറിയാം ഒരു തവണ, നമ്മളെ മലയാളികളുടെ ശീലം, ഒരു തവണ തന്നെ എത്ര പ്രാവശ്യം ഭക്ഷണം കഴിച്ചാൽ കിട്ടിയാൽ നമ്മൾ കഴിക്കുന്ന ഒരു ശീലം, 5-6 ഒക്കെ പൊതുവെ പാശ്ചാത്യ രീതി നമുക്കറിയാം 1-3 തവണ മാത്രമേ അവരൊക്കെ ഭക്ഷണം കഴിക്കുന്നുള്ളൂ. പക്ഷെ നമ്മളൊക്കെ ഒരു 5-6 തവണ എപ്പോൾ ഭക്ഷണം കിട്ടിയാലും കഴിക്കുന്ന ശീലമുള്ളവരാണ് നമ്മൾ.
അപ്പോൾ വായിൽ നമുക്ക് എപ്പോഴും പറയും ദശലക്ഷക്കണക്കിന് ബാക്ടീരിയ ഉണ്ട്, ഉപദ്രവകാരിയായ ബാക്ടീരിയ ഉണ്ട്, പല്ലിന് ദോഷം ചെയ്യുന്ന ബാക്ടീരിയ ഉണ്ട്. ഇതിൽ ഓർ ഈ സബ്മ്യൂക്കസ് മ്യൂട്ടൻസ് വിഭാഗത്തിൽപ്പെടുന്ന ബാക്ടീരിയയാണ് പല്ല് പോടുണ്ടാക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ ഭക്ഷണം വായിലുണ്ടാകുമ്പോൾ പലപ്പോഴും വായിലുള്ള ബാക്ടീരിയ വായിൽ പ്രവർത്തിക്കുകയും അത് ആസിഡ് രൂപാന്തരപ്പെടുകയും ദന്തക്ഷയത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. മറ്റൊരു പ്രധാന രോഗമാണ് മോണരോഗം. പല്ലും മോണയും ചേരുന്ന ഭാഗത്ത് ഭക്ഷണാവശിഷ്ടങ്ങൾ പറ്റിപ്പിടിച്ച് നമുക്കറിയാമോ ഏകദേശം ഒരു 24 മണിക്കൂറിനകത്ത് തന്നെ നേരിയ ആവരണം രൂപാന്തരപ്പെടുന്നുണ്ട്. അതീ പറയുന്ന പോലെ ഒന്നോ രണ്ടോ ആഴ്ചയാകുമ്പോൾ തന്നെ കട്ടി കൂടിയ ലവണമായി മാറുന്നു. കാൽക്കുലസ് ടാർട്ടാർ എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും ചിലപ്പോൾ. പ്ലാക്ക് കാൽക്കുലസ് പൊതുവെ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു വേർഡ് കാണാം. അതെ അതെ, നമ്മൾ സയൻറ്റിഫിക് ആയിട്ട് ശാസ്ത്രീയ പദമാണെങ്കിലും കാൽക്കുലസ് ടാർട്ടാർ കക്ക പോലെ എന്നൊക്കെ നമ്മൾ പറയും പൊതുവെ ലാംഗ്വേജിൽ. അപ്പോൾ ഈ അത് നമുക്ക് മോണരോഗത്തിലേക്ക് നയിക്കുന്നു. പല്ലും മോണയും ചേരുന്ന ഭാഗത്ത് പറ്റിപ്പിടിച്ച് ആദ്യം മോണയിൽ ചെറിയ ചുവന്ന നിറം, പിന്നീട് അങ്ങോട്ട് രക്തം മോണയിൽ നിന്ന് രക്തം വരിക, പിന്നെ പല്ല് ഇളകിയാടി പല്ലുകൾ നഷ്ടപ്പെടുന്ന അവസ്ഥ. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞു പൊതുവെ കേരളത്തിൽ 40 വയസ്സാവുന്നതോടുകൂടി ഇങ്ങനെ മോണരോഗം വന്ന് പല്ല് പൊഴിഞ്ഞു പോകുന്ന എണ്ണം കൂടി, യുവാക്കളിൽ തന്നെ ഇങ്ങനെ പല്ല് പൊഴിഞ്ഞു പോകുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. സാർ ഹലോ, നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഞാൻ പാലക്കാടിൽ നിന്നും അരുണാണ്. സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കുന്നത് ദന്ത പരിപാലനത്തെ പറ്റിയാണ്. നമ്മുടെ കൂടെ ഇന്ന് ഡെന്റൽ ഹൈജീനിസ്റ്റ് ശ്രീ കെ അജയകുമാർ സാറാണ്, സംസാരിച്ചോളൂ. ഒന്നുകൂടെ പറയാമോ? അതെ അതെ അതെ, പറഞ്ഞോളൂ, ചോദിച്ചോളൂ, സാറിനോട് ചോദിച്ചോളൂ. എന്റെ അമ്മയുടെ പല്ല് ഒരു കൊല്ലായി എടുത്തിട്ട്. ഓക്കെ, പറഞ്ഞോളൂ. തീർച്ചയായിട്ടും നമ്മൾ ഏകദേശം പല്ലെടുത്തതിന് ശേഷം, മുഴുവൻ പല്ലും എടുത്തതിന് ശേഷം ഒരു 1.5 മാസത്തിനകത്ത് തന്നെ വെപ്പ് പല്ല് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഈ മോണയുടെ താങ്ങി നിർന്ന അസ്ഥി വെച്ചിട്ടുണ്ടോ? പല്ലെടുത്തിട്ട് 1 വർഷമായല്ലോ. ഏറ്റവും നല്ലത് ഈ പറയുന്ന പോലെ 45-1.5 മാസത്തിനിടയിൽ പല്ല് വെക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ മോണയെ താങ്ങി ഈ അസ്ഥികളൊക്കെ തേയ്മാനം വരും. അവര് പല്ലില്ലാത്തത് കൊണ്ട് തന്നെ ഈ മോണ കൊണ്ടാണ് കടിക്കുക. അപ്പൊ അതിന്റെ അസ്ഥികളൊക്കെ തേയ്മാനം വരും. ഇപ്പോൾ 1 വർഷമായിട്ട് കുഴപ്പമില്ല. നിങ്ങൾക്ക് വെപ്പ് പല്ല് അമ്മയ്ക്ക് വെച്ച് കൊടുക്കുന്നതൊക്കെ ഏറ്റവും നല്ലത്. അവർക്ക് ഭക്ഷണം ശരിയായ രീതിയിൽ ചവച്ചരക്കണ്ടേ? വാർദ്ധക്യകാലത്ത് ഈ പറയുന്ന പോലെ നല്ല പോഷണം നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. പലപ്പോഴും പല്ലില്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല, അമ്മക്ക് പറയുന്ന നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് അമ്മക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പല്ല് വെപ്പ്. നമുക്കിപ്പോൾ മന്ദഹാസ് എന്ന് പറഞ്ഞ സർക്കാരിൻ്റെ പദ്ധതിയുണ്ട്. അത് ഈ സാമൂഹ്യ നീതി വകുപ്പുമായി ബന്ധപ്പെട്ടാൽ നമ്മുടെ ഈ കളക്ടറേറ്റുകൾ അതിൻ്റെ ഓഫീസുണ്ട്. നിങ്ങൾക്ക് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന വിഭാഗമാണെങ്കിൽ നമുക്ക് മന്ദഹാസം പദ്ധതിയിൽപ്പെടുത്തി നമ്മുടെ ജില്ലാ ആശുപത്രികൾക്ക് തന്നെ പല്ല് വെച്ച് കൊടുക്കേണ്ട സൗകര്യമുണ്ട്. വളരെയധികം നന്ദി സാമൂഹ്യ പാഠത്തിലേക്ക് വിളിച്ചതിൽ. സാർ, നമ്മൾ പറഞ്ഞു വന്നത് ദന്ത രോഗങ്ങളെ പറ്റിയായിരുന്നു. അപ്പം മോണരോഗം പറഞ്ഞു, ഇനി വേറെ എന്തൊക്കെ? അതോടൊപ്പം ഇതൊക്കെ അനുബന്ധമായി വരുന്ന വായ്പുണ്ണ്, വായനാറ്റം, അതിലേക്കൊക്കെ നമുക്ക് വരാം. അതൊക്കെ ഓറൽ ക്യാൻസർ, വായയുടെ ക്യാൻസർ, അതോടൊപ്പം ഈ ദന്ത രോഗങ്ങളൊക്കെ തന്നെ മറ്റു പല രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ഈ പറയുന്ന പോലെ നമ്മുടെ വായിൽ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പല്ലുണ്ടെങ്കിൽ അത് ഹൃദ്രോഗത്തിന് കാരണമാകാമെന്നാണ് പറയുന്നത്. മോണരോഗമുള്ളവർക്ക് ഈ ഗർഭിണികളിലാണെങ്കിൽ മാസം തെറ്റിയുള്ള പ്രസവം ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതോടൊപ്പം പ്രമേഹ രോഗികളുടെ കാര്യമെടുത്താൽ പ്രമേഹ രോഗികൾ എത്ര മരുന്ന് കഴിച്ചാലും മോണരോഗമുണ്ടെങ്കിൽ അവർക്ക് ആ മരുന്ന് ശരിയായ അളവിൽ അത് ശരീരത്തിന് മരുന്നിൻ്റെ ഗുണം കിട്ടുന്നില്ല. മോണരോഗവും പ്രമേഹവും തമ്മിൽ വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു. അതോടൊപ്പം ത്വക്ക് രോഗങ്ങൾ, ആമാശയ രോഗങ്ങൾ, ശരീരത്തെ ബാധിക്കുന്ന എല്ലാ രോഗങ്ങളുമായിട്ടും ഈ വായയുടെ ആരോഗ്യ പ്രശ്നം വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നു. കുട്ടികൾ ഇപ്പോൾ അടുത്തൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു പഠനം എന്ന് പറഞ്ഞാൽ കുട്ടികളിലെ വിഷാദ രോഗം വരെ ദന്തരോഗത്തിന് കാരണമാകുന്നു എന്നാണ്. ദന്തരോഗങ്ങൾ ഒരു കാരണമാകും. ചുരുക്കത്തിൽ എല്ലാ അവയവങ്ങളെയും ബന്ധപ്പെട്ടിരിക്കുന്നു. സാർ, അടുത്ത ചോദ്യം, പൊതുവേ കണ്ടുപിടുത്തുന്ന ഒരു പ്രശ്നമാണ് ഇനാമൽ അല്ലെങ്കിൽ പല്ലുകളുടെ തേയ്മാനം. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമുക്ക് ഏറ്റവും അതിന് പ്രധാന കാരണം നമ്മുടെ ബ്രഷിങ്. രാവിലെയും രാവിലെ ഭക്ഷണത്തിന് മുൻപും രാത്രി ഭക്ഷണത്തിന് ശേഷവും ശരിയായ രീതിയിൽ ബ്രഷ് ചെയ്ത് നമ്മുടെ പല്ലുകൾ സംരക്ഷിക്കണം. ശാസ്ത്രീയമായ രീതിയുണ്ട്. പല്ലുകൾ ബ്രഷ് ചെയ്യുമ്പോൾ അതിന് സമയം എന്ന് പറയുന്ന ഒരു 4 മിനിറ്റാണ് ബ്രഷ് ചെയ്യേണ്ട സമയം. പലപ്പോഴും നമ്മളൊക്കെ തന്നെ അത് അതിൽ കൂടുതലാണ് പൊതുവെ കണ്ടുവരുന്ന ഒരു രീതി. അതുകൊണ്ട് തന്നെയാണ് പല്ല് തേയ്മാനം എണ്ണം വളരെ കൂടുതൽ വരികയാണ്. നമ്മുടെ ഏറ്റവും ശരീരത്തിലെ ഏറ്റവും കട്ടികൂടിയ ഭാഗമായിട്ടാണ് ഇനാമൽ, പല്ലിൻ്റെ പുറം പാളി അറിയപ്പെടുന്നത്. അപ്പോൾ ഈ പുറംപാളി തേയ്മാനം വരികൾ നമ്മളിപ്പോൾ ചെയ്യുന്നതിന് 40 ഇരട്ടി, അത് ശരിക്കും കൈവിരലുകളുടെ ചെറിയ സമ്മർദ്ദം മാത്രം ആവശ്യമുള്ളൂ. പക്ഷെ നമ്മൾ ആ വിരലിൻ്റെ കൈയുടെ മുഴുവൻ ശക്തി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബ്രഷ് ചെയ്യുന്നത്. അപ്പോൾ 10-40 ഇരട്ടി ശക്തി ഉപയോഗിക്കുമ്പോഴാണ് പല്ല് തേയ്മാനം. അവിടെ ചോദിക്കാൻ വരികയായിരുന്നു കാര്യം, ഇപ്പോൾ ആളുകൾ ഈ വണ്ടി കഴുകുന്ന ഒരു ലാഘവത്തിലാണ് പല്ല്. ശരി. അപ്പം ഒരു കോളുണ്ട്. നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
കോള് കട്ടായി പോയെന്തോ സാറേ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ബ്രഷ് ചെയ്യുന്ന രീതി ഏറ്റവും പ്രധാനപ്പെട്ട. അതോടൊപ്പം നമുക്കറിയാം നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഓ പല സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ നമ്മൾ പലപ്പോഴും അതൊരു ശീലമായിട്ട് പുതിയ ജനറേഷൻ സോഫ്റ്റ് ഡ്രിങ്ക്സ് കൂടുതൽ കഴിക്കുമ്പോൾ അതിലുള്ള കെമിക്കൽസ് നമ്മുടെ പല്ലിന് ഇറോഷനായിട്ട് കെമിക്കൽ ഇറോഷൻ എന്നൊക്കെ പറയും, തേയ്മാനം അതിന് കാരണമാകുന്നു, ഇനാമിൽ നഷ്ടപ്പെടാൻ കാരണമാകുന്നു. അതോടൊപ്പം പല തൊഴിൽപരമായിട്ട് നമ്മളിപ്പോൾ പലരും പല പല്ലുകൊണ്ട് ശക്തിയായിട്ട് കടിക്കുന്നു, കാരണം വയറിംഗ് ഉള്ള ആൾക്കാർ ഇലക്ട്രീഷ്യൻസ് അവർ ശക്തിയായി കടിക്കുന്നു, തുന്നത്തൊഴിലാളികൾ അവർ ഈ നമ്മൾ നൂലും സൂചിയൊക്കെ പലപ്പോഴും കടിക്കും, അങ്ങനെയൊക്കെ പല്ല് തേയ്മാനം പല കാരണം കൊണ്ട് വരാം. പ്രധാന കാരണം ഞാൻ പറയുന്ന ബ്രഷിംഗ് ആണ്. അപ്പോൾ ശരിയായ രീതിയിൽ ബ്രഷിംഗ് അതിന് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ബ്രഷിങ്ങിൻ്റെ സമയം 4 മിനിറ്റ് ശ്രദ്ധിക്കണം, രാവിലെയും വൈകിട്ടും. ഇപ്പം നമ്മൾ ഉച്ചക്കും ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്, പുതിയ രീതി വീട്ടിലൊക്കെ ഉള്ളവർക്ക് ഇപ്പം നമ്മൾ കോവിഡൊക്കെ ആയിട്ട് അടച്ചിരിപ്പാണല്ലോ, അപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ നമുക്ക് പുതിയ പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ ആ ഒരു രീതിയുണ്ട്, സ്കൂൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ബ്രഷ് കൊണ്ടുപോകുന്ന രീതിയൊക്കെ അവർ അവലംബിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് 3 തവണ ബ്രഷിങ് നമുക്ക് ആ രീതിയിൽ മാറ്റം നമുക്ക് ചേഞ്ച് ചെയ്ത് ദന്തരോഗങ്ങൾ കുറേ തടയാം. ഉച്ചക്കും വേണമെങ്കിൽ നമുക്ക് മീൽസ് കഴിഞ്ഞതിന് ശേഷം ചെയ്യുമ്പോൾ 4 മിനിറ്റ് ഞാൻ പറഞ്ഞു, നമുക്ക് പലതരം ബ്രഷുകളുണ്ട്, അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ അടുത്തതിലേക്ക് വരുന്ന അതാണ്, എന്തായാലും നമുക്ക് അതൊരു കാര്യം സാർ, എങ്ങനെയാണ് അതിന്റെ ചെയ്യേണ്ടത്? ബ്രഷ് ചെയ്യുമ്പോൾ താഴെ നിരയിലുള്ള പല്ലുകൾ ബ്രഷ് ചെയ്യുമ്പോൾ പല്ലും മോണയും ചേരുന്ന ഭാഗത്ത് നിന്ന് മുകൾ ഭാഗത്തേക്ക്, മുകൾ നിരയിലുള്ള പല്ലുകൾ ബ്രഷ് ചെയ്യുമ്പോൾ പല്ലും മോണയും ചേരുന്ന ഭാഗത്ത് നിന്ന് താഴെ ഭാഗത്തേക്ക്, പൊതുവെ അപ്പ് ആൻഡ് ഡൗൺ എന്ന രീതിയും, ചവക്കുന്ന നിരയിലുള്ള ഭാഗത്ത് പല്ലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടു ആൻഡ് ഫ്രോ. ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ നമുക്കറിയാം തിരദന്തങ്ങൾ 32 പല്ലുകളാണുള്ളത്. ഈ പല്ലുകളുടെ എല്ലാ ഭാഗത്തും ബ്രഷ് ബ്രിസിൽസ് തട്ടിയെന്ന് ഉറപ്പ് വരുത്തണം. പലപ്പോഴും ബ്രഷാണ്, എല്ലാവരും ഇങ്ങനെ പേസ്റ്റാണ് പല്ല് വൃത്തിയത്, ബ്രഷാണ് നമ്മുടെ ഈ ഭക്ഷണാവശിഷ്ടങ്ങളെ നീക്കം ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ ശക്തി ഉപയോഗിക്കുന്നതിന് പകരം കൈവിരലുകളുടെ ചെറിയ സമ്മർദ്ദം മാത്രം ഉപയോഗിച്ചിട്ട് ബ്രഷ് ചെയ്താൽ മതി. 4 മിനിറ്റ്, അതിൽ കൂടുതലൊരിക്കലും അതുകൊണ്ട് വാച്ച് വെച്ച് ചെയ്യണം എന്നല്ല, നമ്മളൊന്ന് സമയനിഷ്ഠ നമുക്ക് ജീവിതത്തിൽ ചെയ്താൽ കാര്യങ്ങളേ ഉള്ളൂ. രാത്രിയും രാവിലെയും രാത്രിയും ബ്രഷ് ചെയ്യുക. ഒരു കോളുണ്ട്. നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? സ്വാഗതം. നമ്മൾ സംസാരിക്കുന്നത് എന്താ പരിപാലനത്തെ കുറിച്ചാണ്, സാറിനോട് ചോദിച്ചോളൂ. ഹലോ, നമസ്കാരം. ശരി, പറ. പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. പിന്നെ പകുതി ഒരു 5-8 പല്ലേന്ന് ബാക്കിയുള്ളൂ, ബാക്കിയുള്ളൊക്കെ വലിച്ചു വരുന്നതാണ്. അപ്പഴേക്കും എനിക്ക് ഒന്നുകൂടെ ഒന്ന് പറയാമോ? ആ, എനിക്ക് ഈ ചങ്കിൽ ഓഫ് ഡോക്ടർ പറഞ്ഞത് ഈ റേഡിയേഷൻ നടത്തിയപ്പോ പല്ലി വെച്ചതിനെ പറ്റിട്ടേ. ഓ, അപ്പൊ എനിക്ക് പല്ല് വെച്ചാൻ പറ്റുമോ? ഇപ്പൊ വേദന തുടങ്ങിയിട്ടുണ്ട്, വലിക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയാണ്. പല്ലെടുക്കാനാണോ? പല്ലെടുത്തു, അതിനുശേഷം തിരിച്ചു വെക്കാൻ സാധിക്കുമോന്ന് അറിയാൻ വേണ്ടിയിട്ടാണല്ലേ. അല്ല, പല്ല് ഇപ്പൊ എടുക്കാൻ പറ്റുമെന്ന് അറിയാൻ, എന്റെ മുമ്പ് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ടുണ്ട്. ഓഹോ, സാർ ക്യാൻസർ വന്നു, അദ്ദേഹത്തിന്റെ പല്ല് നഷ്ടപ്പെട്ടു, തിരിച്ച് 7 പല്ല് എന്തോ ഉള്ളു, ഇപ്പൊ തിരിച്ചു വയ്ക്കാൻ സാധിക്കുമോ എന്നാണ്. തീർച്ചയായിട്ടും ഓങ്കോളജി ഡോക്ടറുടെയും ഈ പറയുന്ന പോലെ കാർഡിയോളജിസ്റ്റൊക്കെ അഭിപ്രായം എടുത്തതിന് ശേഷം നമുക്ക് ആ പല്ലുകൾ എടുക്കാവുന്നേ ഉള്ളൂ. മറ്റ് ബ്ലഡ് റിപ്പോർട്ടൊക്കെ നോക്കിയിട്ട് അവർ പറയുന്നുണ്ട്. നിങ്ങൾ കാണിക്കുന്ന ഓങ്കോളജി ഡോക്ടറുടെയും ഈ പറയുന്ന പോലെ കാർഡിയോളജിസ്റ്റിൻ്റെയൊക്കെ നിങ്ങൾ അതൊക്കെ ചെക്കപ്പ് ചെയ്തതിന് ശേഷം ഒരു ദന്തൽ സർജനെ സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പല്ലെടുത്ത് നിങ്ങൾക്ക് സ്ഥിരദന്തങ്ങൾ ഈ പറയുന്ന പോലെ വെപ്പ് പല്ലുകൾ സ്ഥിരദന്തങ്ങൾ നഷ്ടപ്പെട്ട ഭാഗത്ത് പുനഃസ്ഥാപിക്കാവുന്നേ ഉള്ളൂ. നന്ദി സാമൂഹ്യ പാഠത്തിലേക്ക് വിളിച്ചതിൽ. സാർ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ബ്രഷ് ചെയ്യുന്ന രീതിയെ പറ്റിയായിരുന്നു. സാർ, ഇനി എനിക്ക് ചോദിക്കാനുള്ളത് എത്ര അളവ് പേസ്റ്റാണ് എടുക്കേണ്ടത്, അതുപോലെ തന്നെ ഏത് പേസ്റ്റാണ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയുള്ള ബ്രഷാണ് വേണ്ടത്, ഈ ഒരു 3 കാര്യം. നമുക്ക് ബ്രഷ് എന്ന് പറയുന്നത് 3-4 തരത്തിലുണ്ട് നമുക്ക്. സോഫ്റ്റ്, മീഡിയം, ഹാർഡ്, അതോടൊപ്പം എക്സ്ട്രാ സോഫ്റ്റ്, അതോടൊപ്പം കുട്ടികളുടെ പീഡിയാട്രിക് ബ്രഷുകൾ, അഡൾട്ട് സൈസിൽ അഡൾട്ടിലുള്ള അഡൾട്ട് ബ്രഷുകൾ, അങ്ങനെ പല രീതിയിലുള്ള ബ്രഷുകൾ വിപണിയിൽ ഓരോ കാലഘട്ടത്തിലും വിവിധ രീതിയിലുള്ള ബ്രഷുകൾ സുലഭമാണ്. അപ്പോൾ അത് നമുക്ക് സെലക്ട് ചെയ്യുന്നതിന് ഓരോ രീതിയുണ്ട്. പേസ്റ്റ് ആകുമ്പോൾ നമുക്ക് വൈറ്റ് പേസ്റ്റ്, പല രീതിയിലുള്ള പേസ്റ്റുകൾ ഇന്ന് വിപണിയിൽ സുലഭമാണ്. നമ്മളെപ്പോഴും പറയുന്നത് വെളുത്ത പേസ്റ്റ് ഉപയോഗിച്ചാൽ മതി. എപ്പോഴും നമ്മൾ ബ്രഷിൽ പേസ്റ്റ് എടുക്കുമ്പോൾ ബ്രഷ് ഒന്ന് നനച്ചതിന് ശേഷം പേസ്റ്റ് എടുക്കും, ബ്രിസിൽസിലേക്ക് വളരെ കുറച്ച് പേസ്റ്റ് മതി. ഒരു പയറുമണിയുടെ വലുപ്പത്തിൽ നമ്മളെപ്പോഴും പറയാറ്, പയറുമണിയുടെ വലുപ്പം അത്രമാത്രം മതി, ബ്രിസിൽസ് മുഴുവൻ പേസ്റ്റ് ആവശ്യമില്ല. അതുകൊണ്ട് ബ്രിസിൽസിലേക്ക് ഒന്ന് അമർത്തി വെക്കുക എപ്പോഴും. ഈ പേസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ
ബ്രസിൽസിലേക്ക് ഒന്ന് അമർത്തി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ഈ പേസ്റ്റ് എന്ന് പറയുന്നത് നമ്മളല്ലെങ്കിൽ ആദ്യത്തെ തുപ്പിൽ തന്നെ മുഴുവൻ പേസ്റ്റും നമുക്ക് നഷ്ടപ്പെടും. നമ്മൾ ഈ 32 പല്ലും അല്ലെങ്കിൽ കുട്ടികളുടെ 20 പല്ലും വൃത്തിയാക്കാനുള്ള പേസ്റ്റാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അത് ബ്രസിൽസിലേക്ക് അമർത്തി വെച്ച് നമുക്ക് എല്ലാ പല്ലും അതിൻ്റെ പേസ്റ്റിൻ്റെ ഉപയോഗം. ശരിക്കും ബ്രഷാണ് ഈ അഴുക്കുകളൊക്കെ നീക്കം ചെയ്യുന്നത്. വൈറ്റ് പേസ്റ്റാണ് ഏറ്റവും നല്ലത്. ഈ പറയുന്ന പോലെ നമുക്ക് സാധാരണ ഏറ്റവും നമുക്ക് പറയുന്ന ഒരു മീഡിയം ബ്രഷാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ സോഫ്റ്റ് ബ്രഷ് ഉപയോഗിക്കാം. നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? സ്വാഗതം. നമ്മൾ സംസാരിക്കുന്ന ദന്ത പരിപാലനത്തെ കുറിച്ചാണ് നമ്മുടെ കൂടെ ഇന്ന്. ആ പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ഒരു കാര്യം ചെയ്യാമോ, ആ ടിവിയുടെ വോളിയം കുറച്ചിട്ട് ഫോണിൽ തന്നെ ശ്രദ്ധിച്ച് സംസാരിക്കുക കേട്ടോ. ഓക്കെ, പറഞ്ഞോളൂ. എന്റെ മകൻ 6 വയസ്സായി, ഇതുവരെ അവന്റെ പനി ഇളക്കവും ഒന്നും മാറി വന്നിട്ടില്ലേ? ഏകദേശം ആ സമയം ആവുന്നതേ ഉള്ളൂ. കുട്ടിയുടെ താഴെനിലുള്ള സ്ഥിര പാൽപ്പല്ലുകൾ പൊഴിഞ്ഞു പോയി പുതിയ പല്ല് വരുന്ന പ്രായമായിട്ടേ ഉള്ളൂ. ചെറിയ 6 മാസത്തിന് ചെറിയ വേരിയേഷൻ ചില കുട്ടികൾ തമ്മിൽ ഉണ്ടാകും, അത് ഭയപ്പെടാനില്ല. തീർച്ചയായിട്ടും പാൽപ്പല്ലുകൾ അതിന് കൃത്യമായ അളവിൽ, നമ്മുടെ 99% കുട്ടികളുടെ ഇടയിലും ഈ പല്ലുകളൊക്കെ തന്നെ കൃത്യമായ അളവിൽ പോയി വരും. ചെറിയ 10% കുട്ടികൾ മാത്രമേ അങ്ങനെ ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഭയക്കേണ്ട ഒരു സാഹചര്യം, പല്ല് പോയി വരേണ്ട പ്രായമൊക്കെ ആവുന്നേ ഉള്ളൂ. സ്ഥിരം ഇപ്പോൾ ഈ വായയുടെ ഏറ്റവും അകത്ത് 6 വയസ്സാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വായയുടെ ഏറ്റവും അകം ഭാഗത്തായിട്ട് പാൽപ്പല്ലുകൾക്ക് പിറകിലായി ഒരു സ്ഥിരദന്തം വരുന്നുണ്ട്. അപ്പം അതിന് നല്ലോണം നമ്മൾ പലപ്പോഴും തെറ്റിദ്ധാരണയുണ്ട്, ഈ പാൽപ്പല്ലുകളും സ്ഥിരദന്തങ്ങളും ചേർന്ന് വരുന്ന മിക്സഡ് ഡെന്റിഷൻ എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പറയാറ്. വായിൽ പാൽപ്പല്ലുകളും ഉണ്ടാവും, കുട്ടിയുടെ വായിൽ സ്ഥിരദന്തങ്ങളും ഉണ്ടാവും 6 വയസ്സാകുമ്പോൾ. ഫസ്റ്റ് ആദ്യം സ്ഥിരദന്തവും വരും. അപ്പം ബ്രഷിങ് ശരിയായ രീതിയിൽ ശ്രദ്ധിക്കുക. പലപ്പോഴും നമ്മളെ പാൽപ്പല്ലുകൾ നഷ്ടപ്പെടുന്ന പല്ലാണെന്ന് കരുതി അതിന് ശ്രദ്ധ കൊടുക്കാതിരിക്കരുത്. തീർച്ചയായിട്ടും കുട്ടിയുടെ പാൽപ്പല്ല് പൊഴിഞ്ഞു പോയി സ്ഥിരദന്തം വരും, അത് ഭയക്കേണ്ട അല്ലെങ്കിൽ വിഷമിക്കേണ്ട സാഹചര്യമില്ല. ഓക്കെ, നന്ദി സാമൂഹ്യ പാഠത്തിലേക്ക് വിളിച്ചതിൽ. സാർ, അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നിരുന്നത് ബ്രഷിൻ്റെയും പേസ്റ്റിൻ്റെയും ഒക്കെ കാര്യങ്ങളായിരുന്നു. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, പൊതുവേ ബ്രഷ് ചെയ്യുന്ന പതിവ് പോലെ തന്നെ ഇന്ന് പലർക്കും അറിയാം, ചിലർക്കെങ്കിലും അറിയാം, ചിലർക്ക് അറിയത്തില്ല, ഈ ഡെൻ്റൽ ഫ്ലോസിങ് എന്ന് പറഞ്ഞ പ്രക്രിയ പൊതുവേ നമുക്ക് പതിവ് പോലെ ചെയ്യാവുന്നൊരു കാര്യമാണ്, അതിനെപ്പറ്റി ഒന്ന് പറയാം. തീർച്ചയായിട്ടും എല്ലാവരും ബ്രഷിങ്ങിന് അതേപോലെ പ്രാധാന്യത്തോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഡെൻ്റൽ ഫ്ലോസിങ്. ഫ്ലോസിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പല്ലുകളുടെ വിടവ്, എല്ലാ പല്ലുകളുടെ വിടവും നമുക്ക് ബ്രഷിങ്ങിന് മുൻപായിട്ട് നമുക്ക് ഡെൻ്റൽ ഫ്ലോസ് വെച്ച് വൃത്തിയാക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ മാർക്കറ്റ് ഈ പറയുന്നത് പോലെ മാർക്കറ്റുകളിലും അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ ഡെൻ്റൽ ഫ്ലോസ് സുലഭമാണ്. നമ്മൾ ബ്രഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു 13 സെൻറ്റിമീറ്റർ നീളത്തിൽ ഫ്ലോസ് എടുക്കാം. ഫ്ലോസ് അതിന് പൊട്ടിച്ചെടുത്തതിന് ശേഷം പല്ല് വിടവ് വൃത്തിയ നൂലാണ് ഫ്ലോസ് എന്ന് പറയുന്നത്. അത് വാക്സ് പുരട്ടിയ പ്രത്യേകതരം നല്ല സ്മെല്ലൊക്കെയുള്ള നൂലാണ്. അത് വെച്ച് പല്ലുകളുടെ വിടവിലുള്ള ഭക്ഷണ അവശിഷ്ടങ്ങളെ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് ഡെൻ്റൽ ഫ്ലോസിങ് എന്ന് പറയുന്നത്. എല്ലാ പല്ലുകളുടെ വിടവിൽ നമുക്ക് ഈ നാരുപയോഗിച്ച് വൃത്തിയാക്കേണ്ടത് നിർബന്ധമാണ്. എല്ലാവരും ബ്രഷിങ്ങിൻ്റെ കൂടെ ഡെൻ്റൽ ഫ്ലോസിങ്ങും ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. ദന്തക്ഷയവും മോണരോഗവും ഒക്കെ തന്നെ നമുക്ക് ഒഴിവാക്കാൻ ഡെൻ്റൽ ഫ്ലോസിങ് നിർബന്ധമാണ്. അതുകൊണ്ട് ബ്രഷിങ്ങിന് തന്നെ പോലെ പ്രാധാന്യത്തോടെ ഡെൻ്റൽ ഫ്ലോസിങ് നമ്മൾ പരിപാലിക്കേണ്ടതുണ്ട്. കാരണം ഈ ബ്രഷ് ചെല്ലാൻ പറ്റാത്ത ഒരു ഭാഗങ്ങളിലാണ്. തീർച്ചയായിട്ടും നമ്മൾ ഒരു തവണ ഫ്ലോസ് ചെയ്താൽ മാത്രമേ മനസ്സിലാവും നമ്മുടെ പല്ലുകളുടെ വിടവുകളിൽ എത്രമാത്രം ഭക്ഷണാവശിഷ്ടങ്ങൾ കെട്ടിക്കിടക്കുന്നു എന്ന് നമ്മൾ ഒരു തവണ ഫ്ലോസിങ് ചെയ്യുമ്പോഴേ മനസ്സിലാവുകയുള്ളൂ. ഇത് പറഞ്ഞപ്പോഴാണ്, ഈ ഫ്ലോസിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് സാർ ഒരു കാര്യം മതി, ഈ എല്ലാവരും ചിലർക്കെങ്കിലും ഒരു ഭയമുണ്ടായി പല്ല് ക്ലീൻ ചെയ്യുന്നതിനെ പറ്റി. അതിൻ്റെ ആവശ്യകത അത് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ചിലരൊക്കെ പറയും അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പല്ലിൻ്റെ ആ ഒരു ആദ്യത്തെ ആ ഒരു ഇതങ്ങ് പോയി, ഇനാമലൊക്കെ കുറച്ച് കുറയും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ആ മിഥ്യാധാരണയും നമുക്ക് മാറ്റിക്കൊടുക്കാം. പലപ്പോഴും നമ്മുടെ പല്ല് ക്ലീനിങ്ങിൻ്റെ പ്രധാന ആവശ്യകത എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, നമ്മൾ ഭക്ഷണാവശിഷ്ടങ്ങൾ പല്ലിൽ പറ്റിപ്പിടിച്ച് കാൽക്കുലസ് ടാർട്ടാറൊക്കെ ആയി രൂപാന്തരപ്പെടുന്നുണ്ട്. ഇതാണ് മോണരോഗത്തിന് പ്രധാനമായിട്ടുള്ളൊരു കാരണമായി തീരുന്നത്. അതുകൊണ്ട് തന്നെ ഇവ നീക്കം ചെയ്യുന്നതിനാണ് നമ്മൾ പല്ല് ക്ലീനിങ് എന്നാണ് പൊതുവെ ലളിതമായിട്ട് പറയുന്നതെങ്കിലും നമ്മൾ ശാസ്ത്രീയമായിട്ട് ഫുൾ മൗത്ത് ഓറൽ പ്രൊഫൈലാക്സിസ് എന്നാണ് അറിയപ്പെടുന്നത് പല്ല് ക്ലീനിങ്. സാധാരണ ഈ ഡെപ്പോസിറ്റുകൾ, ഈ കാൽക്കുലസ് ടാർട്ടാറൊക്കെ നമ്മൾ അൾട്രാസോണിക് സ്കെയിലിംഗ് എന്ന് പറയുന്ന പ്രക്രിയയിലൂടെയാണ് മെഷീൻ ഉപയോഗിച്ചാണ് പല്ല് വൃത്തിയാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മെഷീനുകളൊന്നും തന്നെ പല്ലുകളുടെ ഇനാമലിനെ യാതൊരു വിധത്തിലൊരു പോറൽ ഉണ്ടാക്കുന്നില്ല. തീർച്ചയായിട്ടും ഈ ഡെപ്പോസിറ്റുകൾ നീക്കം ചെയ്യുമ്പോൾ പെട്ടെന്ന് അവിടെ വെള്ളം തട്ടുമ്പോൾ ഒരു പൊളിപ്പാണ് പലപ്പോഴും തെറ്റിദ്ധാരണയായിട്ടാണ് പലപ്പോഴും പല്ല് നഷ്ടപ്പെടുന്നതെന്ന് ധാരണ. അതുകൊണ്ട് പലപ്പോഴും പലരും ഈ വായിൽ ഈ അഴുക്ക് വെച്ചിട്ട്
അഴുക്ക് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയയുടെ ഒരു കോളനിയാണ്. അതാണ് മറ്റു രോഗത്തിലേക്ക്, മോണ രോഗത്തിലേക്ക് പല്ല് നഷ്ടപ്പെടാനൊക്കെ കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്വയം വായ പരിശോധന ഈ മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ വായ സ്വയം പരിശോധിക്കുന്നതിനും അതോടൊപ്പം ഈ ഡെപ്പോസിറ്റുകൾ നമുക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ പല്ലുകളിൽ കക്ക പോലെ രൂപാന്തരപ്പെടുന്ന ഈ അഴുക്കുകളൊക്കെ തന്നെ നമുക്കൊരു വർഷത്തിലൊരിക്കലെങ്കിലും ആവശ്യമാണെങ്കിൽ ദന്തൽ ക്ലിനിക്കിൻ്റെ സഹായത്തോടെ, ദന്ത ഡോക്ടറുടെ സഹായത്തോടെ, അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ ആശുപത്രികളിലൊക്കെ തന്നെ സൗജന്യമായി ഈ സേവനം ലഭ്യമാണ്. പല്ല് ക്ലീനിങ് അഥവാ ഓറൽ പ്രൊഫൈലാക്സ് നമുക്ക് നടത്താവുന്നതാണ്. അപ്പം അങ്ങനെ ഈ മോണരോഗത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ നമുക്ക് ഈ ഓറൽ പ്രൊഫൈലാക്സസ് ചെയ്ത് തടയാവുന്നേ ഉള്ളൂ. നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? സ്വാഗതം, സംസാരിച്ചോളൂ. സാറിന് സംസാരിച്ചോളൂ. ഓ, പല്ലിന് കേടൊന്നും കാണുന്നില്ല, ഒരു വിടവ് വന്നിട്ട് അതിൽ നമ്മൾ കഴിക്കുമ്പോ അതിനകത്ത് ഇങ്ങനെ വേസ്റ്റ് ഒക്കെ കയറിയിട്ട് എനിക്കിപ്പോ അവിടെ കുട്ടും, ആ വേസ്റ്റ് ഇങ്ങനെ വെളിയിൽ എടുക്കും. എന്നിട്ട് അവിടെ ഇപ്പൊ എനിക്കത് വേദനയാണ്, ഒന്നും വെച്ച് കഴിക്കാനും ഒന്നും വേണ്ടിപ്പോ അവിടെ ഭയങ്കര വേദനയായി. അതുപോലെ ഇങ്ങനത്തെ സൈഡിലാണെങ്കിലും വെച്ച് എന്തെങ്കിലും വെച്ച് കടിക്കുമ്പോ അവിടെ ഇങ്ങനെയൊക്കെ മനസ്സിലായി. പല്ലുകൾക്കിടയിലുള്ള സ്വാഭാവിക വിടവിന്റെ അതിന്റെ വ്യാപ്തി കുറച്ച് കൂടുതലുള്ളതാണ് പ്രശ്നം. തീർച്ചയായിട്ടും ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം അവിടെ കുടുങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ടൂത്ത് പിക്ക് പോലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ അത് വൃത്തിയാക്കുന്നതിന് പകരം ഞാൻ നേരത്തെ പറഞ്ഞ ഡെന്റൽ ഫ്ലോസ് വെച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ മോണയുള്ള മുറിവും ആകാതൊക്കെ നമുക്ക് കുറക്കാൻ വേണ്ടി പറ്റും. പലപ്പോഴും ഷാർപ്പായിട്ടുള്ള പിന്നൊക്കെ ഉപയോഗിച്ച് കുത്തുമ്പോഴാണ് അവിടെ ഇൻഫെക്ഷൻ വന്ന് മോണ പഴുപ്പുള്ള കാരണം ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് നമുക്ക് ചികിത്സയൊന്നുമില്ല, നമ്മൾ തന്നെ പരിപാലിക്കണം. നമുക്ക് ഇന്റർഡെന്റൽ ഫ്ലോസ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട്. ഇന്റർഡെന്റൽ ഫ്ലോസ് അല്ലെങ്കിൽ ഡെന്റൽ ഫ്ലോസ് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് വൃത്തിയാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്ന് ടൂത്ത് പിന്നൊക്കെ നമ്മളെ പല പിന്നും ഇതൊക്കെ എടുത്ത് കുത്തുമ്പോഴാണ്, ടൂത്ത് പിക്കൊക്കെ എടുത്ത് ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന പോലെ ഇൻഫെക്ഷൻ വരുന്നത്. പിന്നെ ബ്രഷിങ് ചെയ്യുക, ഉപ്പുവെള്ളം രാത്രി വേണമെങ്കിൽ നമുക്ക് ഉപ്പുവെള്ളം വെച്ച് വായ കവിളുക, മൗത്ത് വാഷ് ഉപയോഗിക്കുക, ഇതൊക്കെ ചെയ്താൽ നമ്മുടെ ആ പ്രശ്നത്തിന് പരിഹാരമാവും. നല്ല വേദന ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറുടെ സഹായം കാണാൻ, അവിടെ പഴുപ്പോ മറ്റോ ആയിട്ടുണ്ടാവും, ഡോക്ടറുടെ സേവനം തേടുന്നതായിരിക്കും നല്ലത്. ശരി, നന്ദി സാമൂഹ്യ പാഠത്തിലേക്ക് വിളിച്ചതിൽ. സാർ, നമ്മൾ പറഞ്ഞു. ഇനി എനിക്ക് സാർ ചോദിക്കാനുള്ളത്, ഒട്ടുമിക്ക ആളുകളും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്, സാർ മുമ്പേ പറഞ്ഞു, വായുനാറ്റം. അത് ചിലപ്പോൾ അവരുടെ ഗ്യാസ്ട്രോ എൻട്രോളജി പ്രോബ്ലം കൊണ്ട് വരാം, അല്ലെങ്കിൽ ടെൻഷൻ കൊണ്ട് വരാം. ഈ പല്ലുകളുടെ പ്രശ്നം മൂലം എത്രത്തോളം ഇതിന് സാധ്യതയാണ്? വായുനാറ്റത്തിന് പ്രധാന കാരണം ഈ പറയുന്ന പോലെ ഓറൽ ഹൈജീൻ അഥവാ ഡെന്റൽ ഹൈജീനുള്ള ശ്രദ്ധക്കുറവാണ്. ദന്തക്ഷയം, മോണരോഗമൊക്കെ വായുനാറ്റത്തിനുള്ള ഏറ്റവും പ്രധാന കാരണമായിട്ട് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന പോലെ ദഹന പ്രക്രിയയുള്ള പ്രശ്നങ്ങൾ, വായുള്ള ശ്വസനം ഒക്കെ തന്നെ, വായ ഉണങ്ങിക്കഴിഞ്ഞാൽ തുപ്പലുകളുടെ വായുടെ സലൈവയുടെ കണ്ടന്റ്, തുപ്പൽ ഉമിനീരിൻ്റെ കണ്ടന്റ് കുറഞ്ഞാലൊക്കെ വായുനാറ്റത്തിന് ഒരു ഘടകമാകും. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് വായുനാറ്റത്തിൻ്റെ കാരണം ആ ദന്ത പരിചരണത്തിൽ കാണിക്കുന്ന അവഗണനയാണ്. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇപ്പം ഒരാൾ ഒരു യാത്രയ്ക്ക് പോവുകയാണ്, അയാൾ കൃത്യമായിട്ട് ബ്രഷ് ചെയ്തു, പക്ഷേ അയാൾക്ക് മറ്റ് പ്രശ്നങ്ങൾ കൊണ്ട് വായുനാറ്റം ഉണ്ട്, അയാൾക്ക് എന്തൊക്കെ സ്വീകരിക്കാം? അസിഡിറ്റിയുടെ പ്രോബ്ലം ഉള്ളവർക്ക് ഈ വായുനാറ്റം വരാം. അപ്പോൾ അതിൻ്റെ അസിഡിറ്റിയുടെ ശരിയായ രീതിയിൽ ചികിത്സ എടുക്കണം. ഈ പറയുന്ന മൂക്കടപ്പും സൈനസ് ശരീരത്തിലുള്ളവർക്ക് വായുനാറ്റം വരാം, അതിൻ്റെ ചികിത്സ കൃത്യമായിട്ട് ENT ഡോക്ടറുടെ സഹായത്തോടെ തേടാവുന്നതാണ്. അതോടൊപ്പം നമുക്ക് ചെയ്യാവുന്ന വായുനാറ്റം, വായയുടെ ബ്രഷിങ് ശരിയായ രീതിയിൽ സംരക്ഷിക്കുക, അവിടെ ഉപ്പുവെള്ളം നമുക്ക് അല്ലെങ്കിൽ മൗത്ത് വാഷൊക്കെ വെച്ച് വായ കവിൾക്കൊള്ളാൻ നമുക്ക് നല്ലതാണ്. വായയുടെ ഈ പറയുന്ന പോലെ ധാരാളം വെള്ളം കുടിക്കുക, ഇതൊക്കെയാണ് വായുനാറ്റം തടയാനുള്ള പ്രധാന കാരണം. എപ്പോഴും നമ്മൾ വെള്ളത്തിൻ്റെ അളവ്, നമുക്ക് ആവശ്യമുള്ള വെള്ളം നമുക്കറിയാം, ഒരു ലിറ്ററോളം വെള്ളം നമ്മൾ കുടിക്കണം ഒരു ദിവസം, അത് കൃത്യമായിട്ട് വെള്ളം കുടിക്കുക. കാരണം വായിൽ തുപ്പലിന് ഉമിനീരിൻ്റെ അളവ് കൂട്ടുന്നതിനും തുപ്പലിൻ്റെ സലൈവയുടെ അളവ് കൂട്ടാനും വെള്ളം കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇനി അതുപോലെ തന്നെ ഉള്ളൊരു പ്രശ്നമാണ്, പൊതുവേ ആളുകൾക്ക് അതിൻ്റെ ഒരു അറിവ് കുറവുണ്ടായിരിക്കും. നാക്ക് വടിക്കുന്ന രീതി ചിലപ്പോൾ നമുക്ക് തോന്നും ദൈവമേ ആ നാക്ക് പുറത്തോട്ട് പോയതാണോ എന്ന് വരെ തോന്നും. കാര്യം ബഡ്സ് വരെ ആ ഒരു സാർ മുമ്പേ പറഞ്ഞ പോലെ തന്നെയാണ്, നമ്മൾ എല്ലാ ഫോഴ്സും കൊടുത്ത് നാക്ക് പഠിക്കുന്നവരുണ്ട്. ഈ നാക്ക് പഠിക്കുന്നതിൻ്റെ രീതി എങ്ങനെയാണ്? അതുപോലെ തന്നെ ദന്ത പരിപാലനത്തിന് അതിൻ്റെ ആവശ്യകത എത്രത്തോളം? തീർച്ചയായിട്ടും വായിലുള്ള ബാക്ടീരിയകളുടെ ഏറ്റവും കലവർ നാവിലും നമ്മുടെ ഉണ്ട്, പല്ലുള്ള പോലെ. അപ്പോൾ തീർച്ചയായിട്ടും ഭക്ഷണാവശിഷ്ടങ്ങൾ നല്ല രീതിയിൽ നാക്കിലും പറ്റിപ്പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാക്ക് നല്ല രീതിയിൽ നമുക്ക് മെറ്റൽ ടംഗ്ലീനർ ഉപയോഗിക്കുന്ന പരമാവധി ഒഴിവാക്കുക. അതിന് പകരം നമുക്ക് പ്ലാസ്റ്റിക് ടംഗ്ലീനറോ അല്ലെങ്കിൽ ബ്രഷിൻ്റെ ബ്രിസിൽസിൻ്റെ പിറകുഭാഗത്തുള്ള അവിടെ ഡോട്ട്സ് ഉണ്ട്, നമുക്ക് അത് വെച്ചിട്ട് തന്നെ നമുക്ക് നാക്ക് വൃത്തിയാക്കാവുന്നേ ഉള്ളൂ. പരമാവധി നമ്മൾ ഈ പറയുന്ന പോലെ മെറ്റൽ ടംഗ്ലീനറുടെ ഉപയോഗം കുറക്കുക എന്നാണ് അതിനുള്ള നിർദ്ദേശം പറയുന്നത്. നമുക്കൊരു കോൾ ഉണ്ട്. നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? സ്വാഗതം, സംസാരിച്ചോളൂ. അജയ് കുമാർ സാറിനോട് സംസാരിച്ചോളൂ, പറഞ്ഞോളൂ. നമസ്കാരം.
പറഞ്ഞോളൂ. ആ മറ്റെന്തെങ്കിലും ശാരീരിക പ്രശ്നം ഉണ്ടോ? ഷുഗറോ, ഷുഗർ അങ്ങനെ ഡയബറ്റിക്സ് ഉണ്ടോ? ഷുഗർ ഉണ്ടോ? ഷുഗറിന്റെ ഷുഗറിന്റെ പ്രശ്നങ്ങളുണ്ട്? ഷുഗർ, ഡയബറ്റിക്സ് ഇല്ല. പല്ല് പോട പ്രശ്നങ്ങൾ, മോണ രോഗം? പല്ല് നമ്മളിവിടെ വായനാറ്റത്തിന് പ്രധാന കാരണം പറഞ്ഞു, അസിഡിറ്റി, നേസൽ പ്രോബ്ലംസ് ഇതൊക്കെ ഉള്ളവർക്കും വായനാറ്റം വരാം. അതോടൊപ്പം വായയുടെ മോണരോഗം, ദന്തക്ഷയം, ഒരു പല്ല് പോട്ടുണ്ടെങ്കിൽ തന്നെ വായനാറ്റം വരാം. അപ്പൊ നിങ്ങൾ രാവിലെയും രാത്രിയും നല്ല രീതിയിൽ ബ്രഷ് ചെയ്യുക, ഉപ്പുവെള്ളം വെച്ച് വായ കവിൾക്കൊള്ളുക, ഇതൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ സാധാരണഗതിയിലുള്ള ഇതിലുള്ള വായനാറ്റാണെങ്കിൽ മാറാൻ സാധ്യതയുണ്ട്. ഓക്കെ, നന്ദി സാമൂഹ്യ പാഠത്തിലേക്ക് വിളിച്ചതിൽ. ഇപ്പം അതിനെ ചോദിച്ച ഒരു ചോദ്യത്തോടെ ഞാൻ ചോദിക്കുകയാണ്, ശരിക്കും ഡോക്ടേഴ്സും ഈ ഡെന്റൽ ഹൈജീനിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എപ്പോഴും ചോദിക്കുന്ന കാര്യം, പൊതുവെ നമ്മൾ അത്രയും കേട്ട് സുപരിചിതമല്ല, മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആശുപത്രികളിലൊക്കെയാണ് കൂടുതൽ കാണപ്പെടാറുള്ളത്. ഇത് വ്യത്യാസം എന്താണ്? ഡെന്റൽ ഹൈജീനിസ്റ്റ് എന്ന് പറഞ്ഞാൽ ദന്താരോഗ്യ മേഖലയിലെ സാങ്കേതിക വിദഗ്ധരായിട്ട് പല്ല് ക്ലീനിങ്, ഓറൽ പ്രൊഫൈലാക്സ് ചെയ്യാനുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ്. അത് ദന്ത ഡോക്ടർമാരുടെ നിർദ്ദേശാനുസരണമാണ് അവർ ചെയ്യുന്നത്. അതോടൊപ്പം പൊതുജന ബോധവൽക്കരണം, നമുക്കറിയാം സ്കൂൾ കുട്ടികളിലും പൊതുസമൂഹത്തിനിടയിലും ശരിയായ രീതിയിൽ ബ്രഷിംഗ് അവബോധം സൃഷ്ടിക്കുന്നതിനും ശാസ്ത്രീയമായിട്ടുള്ള ബ്രഷിംഗ് രീതി അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ഡെന്റൽ ഹൈജീനിസ്റ്റുകളുടെ പ്രധാന ഉത്തരവാദിത്തം. അപ്പം സാറോട് ഇനിയും ചോദിക്കും, മുമ്പേ ഒരു നമ്മുടെ ഒരു ക്യാൻസർ പേഷ്യൻ്റ്, അദ്ദേഹം കഴിഞ്ഞിട്ട് പല്ലുകളൊക്കെ പോയെന്നൊക്കെ പറഞ്ഞു. ഒട്ടുമിക്ക ആളുകളും വെപ്പ് പല്ലുകൾ വയ്ക്കുന്നവരാണ്, അതുപോലെ തന്നെ ടെമ്പററി റിമൂവബിളായിട്ടുള്ള പല്ലുകളും വയ്ക്കുന്നവരാണ്. അവർ തൻ്റെ ദന്തപരിപാലനത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്? തീർച്ചയായിട്ടും വെപ്പ് പല്ലും ഈ പറയുന്ന പോലെ എടുത്തു മാറ്റുന്ന പല്ലും സ്ഥിരദന്തങ്ങളൊക്കെ വെച്ചവർ തീർച്ചയായിട്ടും സാധാരണ പല്ലു നമ്മുടെ നോർമൽ ടീത്ത് ഉള്ളവരെ കാട്ടിയും ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ഇത്തരം വെപ്പ് പല്ലുകൾക്കിടയിലൊക്കെ ഭക്ഷണാവശിഷ്ടങ്ങൾ വളരെ കൂടുതൽ പറ്റിപ്പിടിക്കാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രഷിംഗ് ചെയ്യുമ്പോൾ അവർ കുറച്ചുകൂടെ ഒരു കെയർ, മറ്റുള്ളവരെ സാധാരണ ജനവിഭാഗങ്ങളെക്കാളും അവർ പ്രത്യേകിച്ചൊരു കെയർ കൊടുക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. രാത്രിയും രാവിലെയും നല്ല ബ്രഷിംഗ്, പ്രത്യേകിച്ച് വെപ്പ് പല്ല് വെച്ച ഭാഗങ്ങളിൽ ഭക്ഷണ ശകലങ്ങൾ ഏറ്റവും കൂടാനിടയുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രഷിംഗ് ആ ഒരു ഏരിയയിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അതാണ് ഏറ്റവും അതുമായി ബന്ധപ്പെട്ട് പറയാൻ. നമുക്കൊരു കോളുണ്ട്. നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? സ്വാഗതം. നമ്മളും സംസാരിക്കുന്ന വിഷയം ആ കേട്ടു, പറഞ്ഞു, പറഞ്ഞോളൂ, പറഞ്ഞോളൂ. നമ്മളും സംസാരിക്കുന്ന വിഷയം ദന്തപരിപാലനമാണ്. ആ പറഞ്ഞോളൂ. ഒന്നുകൂടെ പറയാമോ? ഒരു കാര്യം ചെയ്യാമോ, ടിവിയുടെ വോളിയം ഒന്ന് കുറയ്ക്കാമോ? കുറച്ചിട്ട് ഫോണിൽ തന്നെ ശ്രദ്ധിച്ച് സംസാരിച്ചു. പറഞ്ഞോളൂ. ആ ഇത് വലിയൊരു മിഥ്യാധാരണയാണ്. പല്ല് പരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലയ്ക്കും കണ്ണിനൊക്കെ അസുഖങ്ങൾ ഉണ്ടാവുന്ന തെറ്റിദ്ധാരണ വ്യാപകമായിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിൽ യാതൊന്നും ഭയക്കാനില്ല. നിങ്ങൾക്ക് ദന്ത ഡോക്ടർ സഹായത്തോടെ നിങ്ങളുടെ പോടായ പല്ലുകളൊക്കെ എടുത്തു മാറ്റാവുന്നേ ഉള്ളൂ. പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കണ്ണിനോ പല്ലിനോ, കണ്ണിനൊന്നും യാതൊരു കുഴപ്പമില്ല പല്ലെടുത്തത് കൊണ്ട്. ഓക്കെ, നന്ദി സാമൂഹ്യ പാഠത്തിലേക്ക് വിളിച്ചതിൽ. സാർ ആദ്യം പറഞ്ഞ കുറേ ദന്തരോഗങ്ങൾ, വായ്പുണ്ണിൻ്റെ കാര്യങ്ങളൊക്കെ, ഈ വായ്പുണ്ണ് എന്താണ്, നമുക്ക് അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാം. നമുക്കറിയാം വായ്പുണ്ണ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഏറ്റവും കൂടുതൽ നമുക്ക് ടെൻഷനൊക്കെ ആയി വരുമ്പോഴാണ് വായ്പുണ്ണ് കൂടുതൽ ഉണ്ടാകുന്നത്. നല്ലൊരു ശതമാനം ആൾക്കാരെ അലട്ടുന്ന ഒരു രോഗമാണ്, രോഗമെന്ന് രോഗാവസ്ഥ എന്ന് പറയാം. വായ്പുണ്ണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കൊരു വെളുത്ത പ്രതലത്തിന് ചുറ്റുമായി ചുവന്ന വളയങ്ങൾ പോലെയാണ് വായ്പുണ്ണ് രൂപാന്തരപ്പെടുന്നത്. ഏകദേശം ഒരു ഒന്നര ആഴ്ച എടുക്കും അത് വന്നു കഴിഞ്ഞാൽ. സാധാരണ വായ്പുണ്ണിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പം വായ്പുണ്ണ് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവും. ഒന്ന് പ്രധാന കാരണം നമ്മൾ പറയുന്നത് പോഷകാഹാരക്കുറവ്, വേണ്ടത്ര രീതിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ പോഷകാഹാരങ്ങൾ, വൈറ്റമിൻസ് ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ വായ്പുണ്ണിനൊരു പ്രധാന കാരണമാണ്. ടെൻഷൻ ഒക്കെ വരുന്നവർക്ക് അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഘടകമായിട്ട് വായ്പുണ്ണ് വായിൽ രൂപാന്തരപ്പെടുന്നുണ്ട്. അതോടൊപ്പം ഈ പറയുന്ന പോലെ
വായുടെ ഈ ബ്രഷിങ് ചെയ്യുമ്പോൾ പലപ്പോഴും ബ്രഷ് തട്ടിയിട്ട് വായ്പൊണ്ട് വരുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. അതോടൊപ്പം വായിൽ ഈ ഷാർപ്പായിട്ടുള്ള പല്ലിന് അഡ്ജസ്റ്റ് ഉണ്ടെങ്കിൽ സ്ഥിരമായിട്ട് കടിക്കുമ്പോഴും അത് വായ്പൊണ്ടിലേക്ക്, വായ്പൊണ്ട് പ്രത്യേകിച്ച് വലിയ ചികിത്സ ആവശ്യമില്ല, അതൊരു പെയിൻ, ഏറ്റവും ആ സമയത്തൊരു വേദന ഉണ്ടാകും. സാധാരണഗതിയിലുള്ള ലോക്കൽ അപ്ലിക്കൻസ് ആയിട്ടുള്ള ജെല്ലൊക്കെ പുരട്ടി നമുക്കതിനെ മാറ്റാവുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഉപ്പുവെള്ളം നല്ലവണ്ണം വായിക്കൊള്ളുക, ഇതൊക്കെയാണ് നല്ലവണ്ണം വെള്ളം കുടിക്കുകയൊക്കെയാണ് വായ്പൊണ്ടിനുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. മറ്റിത്തര രോഗങ്ങൾ അതോടൊപ്പം പറയുന്ന വൈറൽ ഫീവർ ഒക്കെ ഉള്ളവർക്ക് വായ്പൊണ്ട് സ്വാഭാവികമായിട്ടും വരും. പിന്നെ പല വായ്പൊണ്ട് പോലെ പല രൂപാന്തരങ്ങൾ വായിൽ ഈ ഹെർപ്പിസ് ഒക്കെ പോലെ പല രോഗങ്ങളും ഈ കാൻഡി ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പല മാറ്റങ്ങളും വായിലുണ്ടാവുന്നുണ്ട്. ഇത് വായ്പൊണ്ണും സിമ്പിളായിട്ടുള്ള വായ്പൊണ്ണെ കുറിച്ച് ഞാൻ പറഞ്ഞത്, മറ്റ് പല രീതിയിലുള്ള രൂപ മാറ്റങ്ങളും വായയുടെ കവിളിലൊക്കെ വരുന്നുണ്ട്. അതും നമ്മൾ ഈ വായിലുള്ള മാറ്റങ്ങൾ ഈ ഞാൻ പറഞ്ഞില്ല, മാസത്തിൽ ഒരു തവണ വായ തുറന്ന് നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. പലപ്പോഴും ഓറൽ ക്യാൻസറൊക്കെ പലപ്പോഴും വേണ്ട രീതിയിൽ ചികിത്സ കിട്ടാതെ ഒരു സ്ഥിതിയുണ്ട്, അറിയാതെ അറിയാതെ പോവാം. അപ്പോൾ ചെറിയൊരു വായ്പൊണ്ണ് പോലും ചിലപ്പോൾ നമ്മൾ വേണ്ട രീതിയിൽ അതിനെ കെയർ ചെയ്യുന്നില്ലെങ്കിൽ ചിലപ്പോൾ അത് പറയുന്ന പോലെ ഓറൽ ക്യാൻസറായി രൂപാന്തരപ്പെടാം. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത്. ഒരു കോളുണ്ട്. നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ആ സ്വാഗതം, നമ്മുടെ കൂടെ അജയകുമാർ സാറുണ്ട്, സംസാരിച്ചോളൂ. നമസ്കാരം. എനിക്ക് പല്ലിന് എപ്പോഴും പല്ല് തേക്കാൻ പറ്റുന്നില്ല, തൊമോണോ എപ്പോഴും വേദനയാണ്, കടിക്കാൻ ഭക്ഷണം കഴിക്കുമ്പോ ഒന്നും കടിക്കാൻ പറ്റുന്നില്ല. ഓക്കേ, അത് ഞാൻ പറഞ്ഞു, മിക്കവാറും മോണ രോഗമായിരിക്കും. പല്ല് മോണരോഗത്തിന്റെ ലക്ഷണങ്ങളൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. മോണ ചുവന്ന് തുടിച്ച് മോണയെ വേദന എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മൾ ശരി, അത് ബ്രഷിംഗ് പാരമ്പര്യമായിട്ടൊക്കെ മോണരോഗം വരാം, എന്നാലും ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ബ്രഷിംഗിന്റെ ആണ്. ശരിയായ അളവിൽ നമ്മൾ ബ്രഷ് ഉപയോഗിക്കും, നമ്മൾ ബ്രഷ് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ആദ്യം ശരിയായ രീതിയിൽ ബ്രഷ് ചെയ്തിട്ടില്ലെങ്കിൽ തുടക്കത്തിൽ അത് പല്ലിൽ ഈ കക്ക രൂപാന്തരപ്പെടുകയും അത് മോണയുടെ കകത്ത് ഇറങ്ങിപ്പോയി, പിന്നെ നമുക്കത് ചോര വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് പേടി വരും, നമ്മൾ അത് എന്ത് മറ്റൊന്നും അസുഖമാണോ എന്ന് കരുതി. അപ്പം ചോരയും നീരും വേദനയൊക്കെ വരുമ്പോഴുള്ള അവസ്ഥയാണ് ചേച്ചി പറയുന്നത്. തീർച്ചയായിട്ടും ഒരു നമുക്കൊരു പല്ല് ക്ലീനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നല്ല നല്ല ഗുണം കിട്ടും. തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ പോയി നിങ്ങൾക്ക് ചികിത്സ കിട്ടും. പല്ല് ക്ലീനിങ് ചെയ്താൽ മതി, ഓറൽ പ്രൊഫൈലാക്സിസ് പറയും. പല്ല് ക്ലീനിങ് ചെയ്താൽ നിങ്ങളുടെ അസുഖം മാറാൻ സാധ്യതയുണ്ട്. ഇപ്പോഴുള്ള നിങ്ങൾ സംസാരിച്ചകത്ത് ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടാവും, നിങ്ങൾ ഡോക്ടർ സഹായത്തോടെ നിങ്ങളൊരു ആശുപത്രി ക്ലിനിക്കിൽ, ദന്തൽ ക്ലിനിക്കിൽ, നമുക്ക് സർക്കാർ ആശുപത്രികൾ എവിടെയെങ്കിലും ഒന്ന് ചെന്ന് കണ്ടാൽ മതി. കുറവുണ്ടോ? ഓക്കെ, അത് അത് ഉപയോഗിക്കും. ഉപ്പുവെള്ളം വായിക്കൊള്ളുക, ബ്രഷിംഗ് രാത്രിയും ചെയ്യുക. ബ്രഷിംഗ് ചെയ്യാൻ പറ്റില്ല പറയുന്നല്ലേ, ഒരു ഒരു ദന്ത ഡോക്ടറെ സഹായം തേടണം, എന്തായാലും ദന്ത ഡോക്ടറെ സഹായം എത്രയും പെട്ടെന്ന് തേടുന്നത് നല്ലത്. ശരി, നന്ദി സാമൂഹ്യ പാഠത്തിലേക്ക് വിളിച്ചതിൽ. സാർ, അദ്ദേഹം ചോദിച്ച പോലെ ഈ മോണരോഗത്തിൻ്റെ ചികിത്സ എത്രത്തോളമാണ്? നമുക്കിപ്പം മോണരോഗത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, നമ്മുടെ പല്ല് ക്ലീൻ പല്ല് മോണയും ചേർത്ത ഭാഗത്തുള്ള ഈ ഭക്ഷണാവശിഷ്ടങ്ങളെയും ഡെപ്പോസിറ്റുകളൊക്കെ നമ്മൾ നീക്കം ചെയ്യുന്നു. അത് നമുക്ക് ഒരു ഘട്ടം വരെ നമുക്ക് ചെയ്തതിനു ശേഷം മോണക്ക് അകത്തേക്ക് ഡെപ്പോസിറ്റ് താഴ്ന്നു പോവുകയും വലിയ അസ്ഥികളൊക്കെ ബാധിക്കുകയും ചെയ്യും. ചേച്ചി ഇപ്പോൾ പറഞ്ഞ അതാണ്. അപ്പോൾ നമുക്ക് ഈ ബ്രഷിംഗ് ചെയ്യുമ്പോൾ നല്ല കലശലായ വേദന ഉണ്ടാകും, മോണയിൽ നീർക്കെട്ടുണ്ടാകും, ചോര വരുകയൊക്കെ ചെയ്യും. അപ്പോൾ സാധാരണഗതിയിൽ ക്ലീനിങ് അല്ല, സബ് ജിഞ്ചുവൽ, മോണക്ക് അകത്തുള്ള ക്ലീനിങ് നടത്തേണ്ടി വരും. സബ് ജിഞ്ചുവൽ ക്ലീനിങ് എന്ന് പറയും ഓറൽ, അതിൻ്റെ ക്ലീനിങ് നടത്തുന്നത്. അതിൻ്റെ സർജറി, ഫ്ലാപ്പ് സർജറി എന്നൊക്കെ പറഞ്ഞ് മോണ തുറന്നുള്ള സർജറി ഒക്കെ ഇന്ന് പെരിഡോണ്ടിക്സ് വിഭാഗം, മോണയുടെ വിഭാഗം തന്നെ, മോണരോഗ വിഭാഗം വളരെ ശക്തിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പല്ല് എത്ര ഇളകിയാണെന്ന പല്ലുകൾ നമുക്ക് സംരക്ഷിക്കാവുന്ന രീതിയിലേക്ക് ചികിത്സാ ശാസ്ത്രശാഖ വളർന്നിട്ടുണ്ട്. അതുപോലെ ഇന്ന് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന പ്രശ്നം വാർദ്ധക്യകാല ദന്ത പ്രശ്നങ്ങൾ, അവ ഏതൊക്കെയാണ്? വാർദ്ധക്യകാല ദന്ത പ്രശ്നങ്ങൾ ഏറ്റവും നമ്മൾക്കറിയാം പല്ല് നഷ്ടപ്പെടുന്ന കാര്യം. ഒരു 40 വയസ്സാകുമ്പോൾ തന്നെ പല്ലിന് തേയ്മാനം വരുന്നു, 60 വയസ്സാകുമ്പോഴേ പറയുന്ന പോലെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ, നമ്മുടെ ഷുഗറിൻ്റെയും രക്താതി സമ്മർദ്ദത്തിൻ്റെ ഇതിനൊക്കെ നമ്മുടെ തലസ്ഥാനമായിട്ട് കേരളം മാറുകയാണെന്ന് ജീവിതശൈലി രോഗങ്ങളുടെ. അപ്പോൾ തീർച്ചയായിട്ടും ഷുഗറൊക്കെ ആകുമ്പോൾ, ഡയബറ്റിക്സ് ആകുമ്പോൾ പല്ല് നഷ്ടപ്പെടാനുള്ള സാധ്യത, മണരോഗമൊക്കെ വന്ന് പല്ല് നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെയേറെയാണ്. പല്ലുകൾ നഷ്ടപ്പെടുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് പുനഃസ്ഥാപിക്കണം. പല്ലില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് വാർദ്ധക്യത്തിൻ്റെ അടയാളങ്ങളായിട്ടാണ് പല്ലുകൾ നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ പൊതുസമൂഹത്തിൽ നിന്ന് അവരെ ഒരു ഒറ്റപ്പെടുത്തുന്ന രീതിയാണ്. ശരിയായ രീതിയിൽ സംസാരിക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം ശരിക്കും ചവച്ചിരക്കാൻ പറ്റില്ല. അപ്പോൾ കൃത്യമായ അളവിൽ അവർ വാർദ്ധക്യകാലത്ത്, പ്രത്യേകിച്ച് മാതാപിതാക്കളാണ് നമ്മളവരെ അവർക്ക് ഒരു സൗകര്യം ചെയ്തു കൊടുക്കുക, പല്ല് വെപ്പ് പല്ല് വെക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു പദ്ധതി മന്ദഹാസം എന്നത് വളരെ വിജയകരമായൊരു പദ്ധതിയെ മാറിയിട്ടുണ്ട്. BPL കുടുംബത്തിലുള്ളവർക്കൊക്കെ തന്നെ വെപ്പ് പല്ല് വെച്ച് കൊടുക്കുന്ന സൗകര്യം നമ്മുടെ ആശുപത്രികളുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ നീതി വകുപ്പ് മന്ദഹാസം എന്ന രീതിയിൽ വെപ്പ് പല്ല്, പൂർണ്ണമായുള്ള വെപ്പ് പല്ല് ചെയ്തു കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്.
അതോടൊപ്പം ഈ പറയുന്നത് പോലെ വായ ഉണങ്ങൽ, ഡയബറ്റിക്സ് ഒക്കെ ഉള്ളവർക്കാണ് വായ ഉണങ്ങും, അതിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ അവർക്ക് ശരിയായി പല്ല് നഷ്ടപ്പെടുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതോടൊപ്പം വായ ഉണങ്ങലും അവർക്ക് സംസാരിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ പല പ്രശ്നങ്ങളും അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. സാർ, തുടക്കത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, ഈ അലംഭാവം മൂലം സംഭവിക്കുന്നത് എന്താ പ്രശ്നം. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം, പ്രത്യേകിച്ച് അത് കൂടി വരികയാണ്. അതുപോലെ തന്നെ മദ്യപാനം, ഇവ കൊണ്ട് ദന്ത ആരോഗ്യത്തെ എത്രത്തോളം അതിനെ ബാധിക്കാറുണ്ട്? പുകവലി ഉൽപ്പന്നങ്ങൾ പലരും തുടക്കത്തിലൊരു ഈ പറയുന്ന പോലെ ഒരു നമ്മളെ ടൈം പാസ് എന്ന നിലയിലാണ് തുടങ്ങുന്നത്. പിന്നീട് അവർക്ക് ജീവിതത്തിൽ ഉപേക്ഷിക്കാൻ പറ്റാത്തൊരു കാര്യമായിട്ടാണ് ഇന്ന് നമ്മൾ പുകവലി എന്ന് പറയുന്നത്. പുകയില ഉൽപ്പന്നങ്ങൾ, ഞാൻ പുകവലി എന്ന് വളരെ നമുക്ക് പഴയ രീതിയിൽ ഇല്ലെങ്കിൽ പറയുന്ന പോലെ മറ്റ് പല നമുക്ക് പറയാം ഹാൻഡ്സ്, ഞാൻ കമ്പനിയായിട്ട് എടുത്ത് പറയുന്നില്ല, അങ്ങനെ പല നമുക്ക് ചവക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള ഇതൊക്കെ നമുക്ക് സുലഭമായിട്ട് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പോലും ഈ പറയുന്ന പോലെ കിട്ടുന്നു എന്നാണ് നമുക്ക് വാർത്തകൾ വ്യക്തമാക്കുന്നത്. നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ, ഉറക്കം പറയാമോ? കോൾ കട്ടായി പോയെന്ന് തോന്നുന്നു. സാർ പറഞ്ഞോളൂ. അപ്പം ഈ പുകയില പുകവലി പ്രത്യക്ഷത്തിൽ ഇല്ലെങ്കിലും മറ്റ് ഗുഡ്ക എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ വിപണി സുലഭമാണ്. അപ്പൊ അടക്കയുടെ ഉപയോഗം ഏറ്റവും നമുക്കറിയാം, ഈ പറയുന്ന പോലെ നമ്മുടെ ഗ്രാമപ്രദേശങ്ങൾ ഇപ്പോഴും വ്യാപകമാണ്. അടക്കയുടെ ഉപയോഗം ഓറൽ ക്യാൻസറിന് ഏറ്റവും വഴിവെച്ചിട്ടുണ്ട്. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻ്റർ നടത്തിയൊരു പഠനം പറയുന്നു 30% പൊതു മൊത്തം ക്യാൻസറിൽ 30% പേരും വായിലെ അർബുദം ബാധിച്ചതാണ്. മൊത്തം ക്യാൻസർ നിനക്ക് നോക്കും, അപ്പം അതിൻ്റെ തോത് വളരെ കൂടുതലാണ്. തീർച്ചയായും അടക്കയുടെ ഉപയോഗം ഒരു ക്യാൻസറിന് കാരണമാണ്. ഈ ചവക്കുന്ന വെറ്റില മുറുക്കൊക്കെ, അതോടൊപ്പം ഞാൻ പറഞ്ഞ പോലെ ലഹരി പദാർത്ഥങ്ങൾ, മദ്യം, അതൊക്കെ കൂടുമ്പോൾ അതിൻ്റെ തോത് വർദ്ധിക്കുകയാണ്. തീർച്ചയായും അതോടൊപ്പം നമ്മുടെ കറി മസാലകളുടെ അമിത ഉപയോഗം, ഫാസ്റ്റ് ഫുഡൊക്കെ തന്നെ ഇതിൻ്റെ വായിലെ ക്യാൻസർ ചെറിയ അളവല്ല, തീർച്ചയായിട്ടും വായിൽ വരുന്ന മാറ്റങ്ങൾ, ഈ വായിൽ ചെറിയ വെളുത്തതോ പരുപരുത്തോ പ്രതലമായിട്ട് നമ്മുടെ ഈ കവിളിലും അണ്ണാക്കിലൊക്കെ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ. ഞാൻ സാറോട് ചോദിക്കാൻ വന്നിരുന്നത്, ഈ വായിലെ ക്യാൻസർ നമുക്ക് എങ്ങനെ അത് നമുക്ക് ആദ്യഘട്ടത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും, അതുപോലെ തന്നെ അതിൻ്റെ ചികിത്സകളെ പറ്റി? വായിലെ ക്യാൻസർ ഞാൻ പറഞ്ഞു, തുടക്കത്തിൽ വെളുത്ത പ്രതലമായിട്ടാണ് അത് രൂപാന്തരപ്പെടുന്നത്. ചിലപ്പോൾ വളരെ തെറ്റിദ്ധാരണയുണ്ട്, വായ പൊണ്ണ് പോലും ചിലവർ ടെൻഷൻ എടുക്കുന്നുണ്ട് ക്യാൻസറിലേക്ക് വഴിവെക്കും. ചിലപ്പോൾ നമ്മൾ ചികിത്സ കൊടുത്തിട്ടില്ലെങ്കിൽ വലിയ വായ്പൊണ്ണൊക്കെ ആയിട്ട് ഇളകിയാടുന്ന പല്ലുകളൊക്കെ നമ്മുടെ മോണയിലും കവിളിലൊക്കെ തട്ടുകയാണെങ്കിൽ ചിലപ്പോഴത് പറയുന്ന പോലെ വായിലെ ക്യാൻസറിലേക്ക് ചില ഘട്ടങ്ങളിലാവാം. പ്രധാന കാരണം പുകവലിയുടെയും പുകയിലെ ഉൽപ്പന്നങ്ങളുടെയും വെറ്റില മുറുക്കിൻ്റെയൊക്കെ കാര്യങ്ങളാണ് വായിലെ ക്യാൻസറിന് വഴിവെക്കുന്നത്. അതോടൊപ്പം മദ്യമൊക്കെ എഫക്റ്റ് ആകുമ്പോൾ, പിന്നെ അതോടൊപ്പം കറി മസാലകളൊക്കെ തന്നെ വായിലെ പോഷകാഹാര കുറവുണ്ട്, പാരമ്പര്യമൊക്കെ ഉണ്ട്. എന്നിരുന്നാലും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് പുകയിലെ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം തന്നെയാണ്. അപ്പം വായിലെ ക്യാൻസർ വെളുത്തതോ ചുവന്നൊക്കെ തരുള്ള പ്രതലങ്ങൾ വായിൽ കട്ടികൂടി പ്രതലമായി രൂപാന്തരപ്പെടുന്നു. ഇത് തുടക്കത്തിൽ നമുക്ക് ഏർലി സ്റ്റേജിൽ നമുക്ക് നല്ല ചികിത്സ കൊടുത്ത് പൂർണ്ണമായി മാറ്റാൻ പറ്റും. പക്ഷേ മൂന്നാമത്തെ സ്റ്റേജാകും നമുക്കതിന് ഫലപ്രദമായ ചികിത്സയില്ല, അതാണ് ശ്രദ്ധിക്കേണ്ടത്. സാർ, അതുപോലെ ഈ വയലെ ക്യാൻസറിൽ നമുക്ക് അത്രയും ഒരു പ്രശ്നങ്ങളിലേക്ക് തീർച്ചയായിട്ടും വരുമ്പോൾ കൃത്യമായിട്ടുള്ള എപ്പോഴും ഉള്ള ശ്രദ്ധയാണ് ഇതൊക്കെ കണ്ടുപിടിക്കാൻ. മാസത്തിൽ ഇതാണ് നമുക്ക് സമൂഹത്തോട് എളുപ്പത്തിൽ പറയാനുള്ളത്, മാസത്തിൽ ഒരു തവണയെങ്കിലും സ്വയം വായ പരിശോധന ശീലമാക്കുക. അതെ, 6 മാസത്തിൽ അല്ലെങ്കിൽ 1 വർഷത്തിലെങ്കിലും ഡെന്റൽ ക്ലിനിക്കുകളിലെത്തി, നമ്മുടെ സർക്കാർ ആശുപത്രികളിലൊക്കെ തന്നെ സൗജന്യമാണ് ചികിത്സ, അതോടൊപ്പം ഗവൺമെൻറ് ഡെന്റൽ കോളേജുകളിലും നമുക്ക് സൗജന്യ ചികിത്സയാണ്. തീർച്ചയായിട്ടും അത്തരം കേന്ദ്രങ്ങളിലെത്തി നിങ്ങൾക്ക് വായ പരിശോധിക്കാനുള്ള സൗകര്യമുണ്ട്. സാർ, ഇനി ചോദിക്കാനുള്ളത്, പൊതുവെ എല്ലാവരും ആദ്യം ചോദിക്കുന്ന ഒരു ഷോർട്ട് കട്ട് ആയിരിക്കും പൊടിക്കൈകൾ. ഈ പല്ലിനെ സംബന്ധിച്ചുണ്ടാവുന്ന ഈ സാർ മുമ്പ് പറഞ്ഞ മോണരോഗം ഉൾപ്പെടെ, വായുപൊണ്ണ് ഉൾപ്പെടെ, അല്ലാതെയുള്ള പോട് വരുമ്പോൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആദ്യം ഒന്ന് മടിക്കും. കാര്യം ആശുപത്രിയിൽ പോകണം, പ്രത്യേകിച്ച് ഈ കോവിഡ് കാലമാകുമ്പം പേടിയാണ് പോകാൻ. അപ്പോൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. പൊടിക്കൈകൾ എന്തൊക്കെയാണ് പെട്ടെന്നൊന്ന്? പൊടിക്കൈകൾ എന്ന് പറഞ്ഞാൽ ബ്രഷിങ്, നമ്മുടെ 5 കാര്യങ്ങൾ ഞങ്ങൾ എപ്പോഴും പറയാറ്, ഇവിടെ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ബ്രഷിങ്, രാവിലെയും രാത്രിയും ശരിയായ രീതിയിൽ ബ്രഷിങ്, നല്ല വെള്ളത്തിൽ എപ്പോൾ ഭക്ഷണം കഴിച്ചാലും വായ നല്ലവണ്ണം കഴുകുക, അതിന് അതോടൊപ്പം മോണ ഒന്ന് ഒഴിഞ്ഞു കൊടുക്കുന്നത് എപ്പോഴും നന്നായിരിക്കും വായയുടെ ആരോഗ്യത്തിന്. കാരണം ഈ മോണയാണ് പല്ലിനെ താങ്ങി നിർത്തുന്നത്, മോണ ഒന്ന് ഒഴിഞ്ഞു കൊടുക്കുക. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ഫൈബറസ് ആയിട്ടുള്ള ഫുഡ്സ് എപ്പോഴും കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ പറയുന്ന പോലെ നാരുള്ള ഭക്ഷണമൊക്കെ നമ്മളെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്താൻ ബോധപൂർവ്വം ശ്രദ്ധിക്കുക. കുട്ടികളിലാണെങ്കിൽ കാൽഷ്യവും ഫോസ്ഫറസ് ഒക്കെ കൂടുതലടങ്ങി മുട്ട, പാല്, മത്സ്യമൊക്കെ ശ്രദ്ധിക്കുക. കാരണം പല്ല് വളർന്നതിന് ശേഷം നമ്മൾ എത്ര കാൽഷ്യം സപ്ലിമെൻറ്റ് കഴിച്ചിട്ടത് കാര്യമില്ല, പല്ലിന് വളർച്ച ഗുണമില്ല. പിന്നെ മധുര പലഹാരങ്ങളുടെ ഉപയോഗം, ഒട്ടിപ്പിടിക്കുന്ന ചോക്ലേറ്റ്സ് ഒക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഏറ്റവും മനസ്സിലായത്, അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഫാസ്റ്റ് ഫുഡൊക്കെ പരമാവധി നമുക്ക് ഒഴിവാക്കാം. അതോടൊപ്പം 6 മാസത്തിലൊരിക്കൽ, 1 മാസത്തിലൊരിക്കൽ സ്വയം വായ പരിശോധന, 6 മാസത്തിലൊരിക്കൽ ദന്ത ക്ലിനിക്കിൽ, അല്ലെങ്കിൽ 1 വർഷത്തിലൊരിക്കലെങ്കിലും നമ്മൾ സർക്കാർ സേവനം നിങ്ങൾക്ക് സൗജന്യമായിട്ട് ലഭ്യമാണ്, അത് ചികിത്സിക്കുക. അതോടൊപ്പം നമ്മുടെ കുട്ടികളിൽ, നമ്മൾ 7 വയസ്സ് വരെ അവരുടെ പല്ല് തേപ്പിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ രക്ഷിതാക്കൾ തന്നെയാണ്. അവർക്ക്
ഇവിടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ചൊട്ടയിലെ ശീലം ചുടല വരെയെന്നതുപോലെ ആരോഗ്യമുള്ള പല്ലുകൾ തീർച്ചയായിട്ടും ആരോഗ്യമുള്ള ഒരു ജീവിത അവസാനം വരെ ഈ പല്ലുകൾ നമുക്ക് കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ആ ഒരു സമൂഹത്തിന് ആ ഒരു പൊതുബോധ്യം നമുക്ക് നൽകണം. കാരണം ഒരു പല്ല് നഷ്ടപ്പെട്ടാൽ നമുക്ക് ഒന്നും നഷ്ടപ്പെടുമ്പോൾ മാത്രമേ അതിന് ബുദ്ധിമുട്ട് മനസ്സിലാവും. നമ്മുടെ ചിരി നഷ്ടമാകുന്നു, ഭക്ഷണം ശരിയായ നാളെ ചവച്ച് എപ്പോ പോലെ ഒരിക്കലും ഒരു സ്ഥിരതന്ത്രത്തിന് പകരം നമ്മുടെ സ്ഥിരതന്ത്രത്തിന് പകരമാകുന്നില്ല. നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കുന്നത് ദന്ത പരിപാലനമാണ്. സാറിനോട് സംസാരിച്ചോളൂ. പറഞ്ഞോളൂ, കേട്ടു കേട്ടു. റജിൻ സംസാരിച്ചോളൂ. റജിൻ, സിഗരറ്റ് വലിക്കുന്നത് ഞാൻ പറഞ്ഞത് നമ്മൾ തുടക്കത്തിൽ ഒരു നമ്മുടെ കൂട്ടുകെട്ടിൽ കൂടി ചിലപ്പോൾ ചെയ്യുന്ന ഒരു ശീലമാണ്. ചിലപ്പോൾ പിന്നെ നമുക്കത് മാറ്റാൻ പറ്റാത്ത ഇതായിട്ട് വരും. നമുക്ക് അതിന് തുടക്കം ഈ പറയുന്ന പോലെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഏതും ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു ഒരു മാസമൊക്കെ നമ്മൾ തുടർച്ചയായ ഒരു ശീലം വരുമ്പോഴാണ് ജീവിതത്തിൻ്റെ ശരിയായി മാറുന്നത്. ഏത് ദുശീലവും, നല്ല ശീലമാണെങ്കിൽ ദുശീലമാണെങ്കിലും, നമ്മൾ 14 ദിവസത്തെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് പിന്നെ ജീവിത ഭാഗമായിട്ട് മാറുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കൊരു ഇച്ഛാശക്തി, ഞാൻ സിഗരറ്റ് വലി നിർത്തും, അതിന് പകരം നിങ്ങൾക്ക് ഞാൻ ഫ്രൂട്ട്സും ഇതൊക്കെ കഴിക്കുന്ന ഒരു ഇച്ഛാശക്തി നമുക്ക് ഉണ്ടെങ്കിൽ അത് മാറ്റാൻ പറ്റും. മനസ്സിന്റെ നമുക്ക് ഇച്ഛാശക്തിയാണ് വേണ്ടത്. അതോടൊപ്പം നമുക്ക് ഈ പറയുന്ന പോലെ ച്യൂയിങ് ഒക്കെ ആ സമയത്ത് ച്യൂയിങ്ങങ്ങളൊക്കെ കഴിച്ച് നമുക്ക് ഈ പറയുന്ന പോലെ ചെറിയ പുകയിലയുടെ ഉപയോഗം നമുക്ക് കുറക്കാൻ വേണ്ടി പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ച്യൂയിങ്ങങ്ങളോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഈ പുകവലിയുടെ ഇതിൽ നിന്ന് നമുക്ക് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി പറ്റും. നന്ദി സാമൂഹ്യ പാഠത്തിലേക്ക് വിളിച്ചതിൽ. സാർ, ഇനിയും എനിക്ക് സമയം വളരെ കുറവാണ്. ഒരു ചോദ്യം കൂടെ എനിക്ക് പ്രധാനമായിട്ട് ചോദിക്കാനുള്ളത്, പൊതുവേ നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് കേരളീയർ ഈ ചൂടുള്ള ഭക്ഷണം കഴിക്കുന്നവരാണ്. ചൂടുള്ളത് അതാണ് താല്പര്യം കൂടുതൽ ആളുകൾക്കും. ഇത് ഈ ചൂടുള്ള ഭക്ഷണം മാത്രം കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ പല്ലുകൾക്കുണ്ടാവാറുണ്ടോ? അതുപോലെ തന്നെ ഒരു ചോദ്യം കൂടെ ഉണ്ട്, പൊതുവേ ഈ വെളുത്ത പല്ലുകൾ മഞ്ഞ നിറമായിട്ട് മാറുന്ന ഒരു അവസ്ഥ കാണാറുണ്ട്, അതും ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ചൂടുള്ള പൊതുവെ നല്ല ചൂടുള്ള ഭക്ഷണം നമ്മുടെ എല്ലാ ശരീര ഭാഗങ്ങൾക്കും അത്ര നല്ലതല്ല. പല്ലുകൾക്കും ഈ പറയുന്ന പോലെ ഏറ്റവും കട്ടികൂടിയ ഭാഗമാണ് പല്ല്. എന്നാലും പല്ലിനെ താങ്ങി നിർത്തുന്ന അസ്ഥികളും മോണയൊക്കെ കവിളൊക്കെ സോഫ്റ്റ് ഇഷ്യൂസ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല ചൂടുള്ള ഭക്ഷണം അവയ്ക്കും ഹാനികരമായിട്ട് ബാധിക്കും തന്നെ തീർച്ച ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പല്ലിൻ്റെ നിറം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും പറയുന്ന ഇളം മഞ്ഞ നിറമാണ്. ഈ പല്ല് നമ്മൾ ആദ്യമുള്ള പല്ല് കൂടുതൽ മഞ്ഞ നിറമാകുന്നത് ഇനാമലിൻ്റെ നിറം നമുക്കറിയാം ഇളം മഞ്ഞ നിറമാണെങ്കിലും അതിനകത്തുള്ള ഡെൻഡിൻ എന്ന് പറയുന്നത് തൊട്ടടുത്ത പാളി കട്ടികൂടിയ നിറമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ശക്തിയായിട്ട് പല്ലൊരച്ച് കഴിഞ്ഞാൽ, തേച്ച് കഴിഞ്ഞാലും ബ്രഷ് ചെയ്ത് കഴിഞ്ഞാലും പല്ല് മഞ്ഞ വെളുക്കില്ല എന്ന് പറയുന്നത്. കാരണം അത് മഞ്ഞ നിറമായി മാറിക്കൊണ്ടിരിക്കും. കാരണം ഇനാമൽ തേയ്മാനം ഉണ്ടാകുമ്പോൾ തൊട്ടടുത്ത പാളി എന്ന് പറയുന്ന ഡെൻഡിൻ്റെ നിറം കൂടുതൽ മഞ്ഞയാണ്. അതുകൊണ്ട് പല്ല് നമ്മൾ എത്ര പല്ല് വെളുക്കാൻ വേണ്ടി എത്ര ബ്രഷ് ചെയ്തിട്ടും കാര്യം. കാരണം അത് കാരണം പല്ലിൻ്റെ സ്വാഭാവികമായിട്ടുള്ള നിറം പോലും നഷ്ടപ്പെടുകയുള്ളൂ. പൊതുവേ കാണുന്ന ഒരു കാര്യമാണ് പല്ല് വെളുക്കുന്നില്ല, പല്ല് വെളുപ്പിക്കാനുള്ള ശരിയായ രീതിയിലാണ് നമ്മൾ ബ്രഷ് ചെയ്യേണ്ടത്. അപ്പോൾ അല്ലാതെ പല്ല് ശക്തിയായിട്ട് ഉരച്ചത് കൊണ്ട് പല്ലിന്റെ സ്വാഭാവികമായിട്ടുള്ള ഇളം മഞ്ഞ നിറം പോലും നഷ്ടപ്പെട്ട് കൂടുതൽ കട്ടി കൂടിയ നിറമായിട്ട് മാറും, മഞ്ഞ നിറമായിട്ട് മാറുന്നതാണ് കാണുന്നത്. സാർ, നമുക്ക് വളരെ സമയം കുറവായിരുന്നു. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഇവിടെ സാമൂഹ്യമായിട്ട് ഇവിടെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ അതിഥിയായിട്ടെത്തി ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ വളരെ വിലപ്പെട്ട കാര്യങ്ങൾ നമുക്കായി പറഞ്ഞു നൽകിയ, ദന്തപരിപാലനത്തെ കുറിച്ച് പറഞ്ഞു നൽകിയ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശ്രീ കെ അജയകുമാർ സാറിന്, സാമൂഹ്യ പാഠത്തിൻ്റെയും പ്രിയപ്പെട്ട പ്രേക്ഷകരുടെയും ദൂരദർശൻ്റെയും പേരിലും നന്ദി ഈ സമയത്ത് കരയിറ്റുകയാണ്. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യത്തിൽ ദന്താരോഗ്യത്തിനുള്ള പങ്ക് സാറിവിടെ വളരെ വിശദമായിട്ട് നമ്മോട് സംസാരിച്ചു. എല്ലാവരും ശ്രദ്ധിക്കുക, കൃത്യമായിട്ട് പരിശോധിക്കുക. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് മറ്റൊരു അതിഥിയും മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത അധ്യായത്തിൽ കാണാം. അതുവരെ കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.